അടുത്ത സയൻസിൻ്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോവാണ്. ഓക്കെ, സ്ക്രീൻ കാണാമല്ലോ അല്ലേ? സ്ക്രീൻ കാണാമല്ലോ, കാണത്തില്ലേ? സ്ക്രീൻ കാണത്തില്ലേ? ഓക്കെ, 32-ാമത്തെ ചോദ്യം ഇതാണ്. മുഖ്യ കാന്ഡം സംഖ്യ 4 ആയാൽ സാധ്യമായ ഓർബിറ്റുകളുടെ എണ്ണം, അതായത് മെയിൻ പ്രിൻസിപ്പൽ നമ്പർ എത്രയാണ്? 4 ആയാൽ സാധ്യമായ ഓർബിറ്റിൻ്റെ എണ്ണം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. എന്ത് ചെയ്താൽ മതി? തന്നിരിക്കുന്ന നമ്പറിന് സ്ക്വയർ എടുത്താൽ മതി അല്ലേ? അപ്പം 4 സ്ക്വയർ എത്രയാണ്? 4 സ്ക്വയർ 16. സോ സി ആണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, മുഖ്യകാന്ഡം നമുക്കറിയാം അല്ലേ, 1, 2, 3, 4 എന്ന് വരെ ഉള്ളൂ. ഇത് നമ്മുടെ KLMN എന്ന് പറയുന്ന പോലെ തന്നെ SPDF എന്ന് പറഞ്ഞാൽ സബ്ഷീലൊക്കെ ഉണ്ട് അല്ലേ. അതിനകത്ത് 4 ആയാൽ എത്രയാണെന്ന് വെച്ചിരിക്കുന്നത്? അപ്പം എന്നിൻ്റെ സ്ക്വയർ എടുക്കുക. എത്രയാണ് എൻ്റെ സ്ക്വയർ വെച്ചാൽ 4 ആണ്. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണ്? 4 ആണ്. അതിൻ്റെ സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ മുഖ്യകാന്ഡ സംഖ്യ 4 ആയാലും സാധ്യമായ ഓർബിറ്റിൻ്റെ എണ്ണം 16. ഇനി മുഖ്യകാന്ഡ സംഖ്യ 2 ആയാലോ? നമുക്കറിയാം 2 സ്കോർ എടുത്താൽ മതി, 4. ഇനി മുഖ്യകാന്ഡ സംഖ്യ 3 ആയാലോ? 3 സ്കോർ എടുത്താൽ മതി, 9. അങ്ങനെ നമുക്ക് എന്താണ് സാധ്യമായ ഓർബിറ്റിൻ്റെ എണ്ണം തന്നിരിക്കുന്ന നമ്പറിന് സ്കോർ എടുത്താൽ മതി, നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണിൻ്റെ എണ്ണം അല്ലേ. അതായത് ഓരോ ഷെല്ലിലും ഉൾക്കൊള്ളാവുന്ന എത്ര ഇലക്ട്രോൺ വീതമുണ്ടെന്ന് കൊണ്ടുവയ്ക്കാൻ എടുക്കണം 2N² എടുക്കണം കേട്ടോ. എന്താണ് ഓർബിറ്റിൻ്റെ എണ്ണം കണ്ടുപിടിക്കാണ്ട് N² കണ്ടുപിടിക്കണം. ഓർബിറ്റിൻ്റെ എണ്ണം ആണെങ്കിൽ N² ആണ്. അതുപോലെ തന്നെ ഇലക്ട്രോണിൻ്റെ എണ്ണം ആണെങ്കിൽ 2N² ആണ്. ഇലക്ട്രോണിൻ്റെ എണ്ണം ആണെങ്കിൽ 2N² കേട്ടോ. മറന്നുപോലെ ഓർബിറ്റിൻ്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ തന്നിരിക്കുന്ന നമ്പറിന് സ്ക്വയർ എടുക്കുക. ഇനി അതിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ 2N² എടുക്കുക കേട്ടോ. ഇലക്ട്രോണിൻ്റെ എണ്ണം ആണെങ്കിൽ 2N² എടുക്കുക. N² എന്ന് വെച്ചാൽ എന്താണ്? ഇവിടെ വരേണ്ട തന്നെ നമ്മുടെ ഷെല്ലുകളുടെ എണ്ണം കേട്ടോ. എത്ര ഷെല്ലുകൾ ഉണ്ടെന്ന് ചോദിക്കുക, അതിൻ്റെ എണ്ണം കൊടുക്കുക. അപ്പോൾ 2N² ആണ് എന്തിൻ്റെ വാല്യൂ? എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുന്ന വാല്യൂ. ഓക്കെ, മറന്നുപോലെ ഓർത്തിരിക്കണം കേട്ടോ. ഇനിയും അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. താഴെ തന്നിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക് സ്പീഷീസ് ഏതാണ്? സമ ഇലക്ട്രോണിക് സ്പീഷീസ് എന്ന് വെച്ചാൽ ചാർജ് നോക്കിയാൽ മതി, പെട്ടെന്ന് മനസ്സിലാവും. നോക്കിയാൽ Mg(O2- Mg2+ Na(O2- Na(O2- Mg) ഇല്ലേ. നമുക്കറിയാം Mg എന്ന് പറഞ്ഞാൽ മഗ്നീഷ്യം. മഗ്നീഷ്യത്തിൻ്റെ ചാർജ് എത്രയാണെന്ന് വെച്ചാൽ 2+ ആണ് അല്ലേ. അതായത് മഗ്നീഷ്യം ചുമ്മാ നിൽക്കുവാണെങ്കിൽ അതിൻ്റെ ചാർജ് എന്ന് പറയുന്നത് 2+ ആണ്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ തന്നിട്ടുണ്ട് Mg, ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എത്രയാണ്? +1 ആണ്. അപ്പോൾ ഇവിടെ നോക്കേണ്ടതാണ് +1 -2 ആയിട്ട് കമ്പൈൻ ആയി 0 ആയി പോകുമെന്ന് നോക്കണം അല്ലേ. +1 -2 ചോദിച്ചാൽ നമുക്ക് എത്ര കിട്ടും? -1 കിട്ടത്തുള്ളൂ, അത് 0 ആയതില്ല. അടുത്തത് ബി നോക്കുവാണെങ്കിൽ Mg(2+) Mg ചാർജ് ഇവിടെ 2+ എന്നിട്ടുണ്ട്. Na ചാർജ് എത്ര ചുമ്മാ നിൽക്കുമ്പോൾ -2 അല്ലേ, അല്ലെങ്കിൽ 2- പറയും. അപ്പോൾ നോക്കി 2+ 2- എന്ന് പറഞ്ഞാൽ എന്തിനായി പോകും? +2 -2 ആയിപ്പോയി, അവന്മാര് 0 ആയിപ്പോയി. അടുത്തേക്ക് O2- Na ചുമ്മാ നിൽക്കുമ്പം 2- ആണ്, അപ്പുറം ഒരു 2- ആണ്, അപ്പോൾ -4 ആവും, അതൊരിക്കലും വരത്തില്ല. അടുത്തത് O2- Mg, Mg ചുമ്മാ നിൽക്കുമ്പോൾ എത്രയുള്ള ചാർജ്? +1 ഉള്ളതെന്ന് പറഞ്ഞായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതാണ് അവിടെയും -1 വരത്തുള്ളൂ. അപ്പോൾ ഇവിടെ സമ ഇലക്ട്രോണിക് സ്പീഷീസ്, അതായത് ഇവിടെ 0 ആയി പോകുന്ന കേസ് ആര് മാത്രമേ ഉള്ളൂ? ബി മാത്രമേ ഉള്ളൂ. ഇവിടെ ചാർജ് തരും ഓട്ടോമാറ്റിക് കേട്ടോ, ഓട്ടോമാറ്റിക്കലി ഒരു ചാർജ് നിങ്ങളുടെ ഇതിൻ്റെ മുകളിൽ തരും. ആ ചാർജ് നോക്കി നമ്മൾ കണ്ടുപിടിച്ചാൽ മാത്രം മതി. ഓക്കെ, അടുത്തെന്താണ്? അയോണിക ബന്ധത്തിൽ ഭാഗിക സമസങ്കോച സ്വഭാവം വരുന്ന സാഹചര്യം ഏതാണ്? ഇതാണ് അയോണിക് ബോണ്ടെന്ന് വെച്ചാൽ ഇപ്പം H2+O2 അല്ലേ, H2O2 നമ്മൾ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ H2+O നമുക്ക് പറയാൻ പറ്റുക, H2O അല്ലെങ്കിൽ വെള്ളമാണെന്ന് പറയാൻ പറ്റും അല്ലേ. അവിടെ എന്തുണ്ടായി? അവിടെ ഒരു അയോണിക ബന്ധമുണ്ടായി, അല്ലെങ്കിൽ ഒരു നമ്മുടെ ബോണ്ടുണ്ടായി അല്ലേ. ഈ ബോണ്ടിൽ സംയോജക ഭാഗിക സംയോജക സ്വഭാവം വരുന്ന സാഹചര്യം കണ്ടെത്താനാണ് പറയുന്നത്. അത് ആനയോണിൻ്റെ വലിപ്പം കൂടുമ്പോഴാണോ, അല്ലെങ്കിൽ കാറ്റയോണിൻ്റെ വലിപ്പം കുറയുമ്പോഴാണോ, ഇനിയും കാറ്റയോണിൻ്റെ വലിപ്പം കുറയുമ്പോഴാണോ, അതോ കാറ്റയോണിൻ്റെ ചാർജ് കുറയുമ്പോഴാണോ? നമുക്കറിയാം ആനയോണെന്ന് വെച്ചാൽ കൂട്ടത്തിൽ അല്ലേ പോസിറ്റീവ് ഉള്ളവരാണ് ആനയോൺ എന്ന് പറയുന്നത്. കാറ്റയോൺ എന്ന് പറഞ്ഞാലോ നമ്മുടെ നെഗറ്റീവ് ഇലക്ട്രോഡുകൾക്ക് പറയുന്നവരാണ് കാറ്റിയോൺ. അതിൽ എന്തിൻ്റെ കാര്യം വരുമ്പോഴാണ്? കാറ്റിയോണിൻ്റെ വലിപ്പം കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മൾ അയോണിക ബന്ധത്തിൽ ഭാഗിക സമയസംയോജക സ്വഭാവം വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അതായത് നമുക്കറിയാൻ പറ്റും
അയോണിക ബോണ്ടിങ് എന്നാൽ എന്താണ്, ഒരു തരത്തിലുള്ള കെമിക്കൽ ബോണ്ടിങ് ആണ്. അതായത് ഇപ്പോൾ എച്ച് ടു പ്ലസ് ഒ ഗിവിങ്ങോ എച്ച് ടു ഒ, രണ്ട് ഹൈഡ്രജൻ മോളിക്കൂളും ഒരു ഓക്സിജൻ മോളിക്കൂളും ചേരുമ്പോഴാണ് വെള്ളം അല്ലെങ്കിൽ വാട്ടർ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ എച്ച് ടു ഒ മോളിക്കൂൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്താണ്, ആനിയോണിൻ്റെ വലിപ്പം കൂടുകയും എന്താണ് കാറ്റിയോണിൻ്റെ വലിപ്പം കുറയുകയും ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, നമ്മുടെ അയോണിക ബന്ധനം പൂർണ്ണയോ, അതായത് ഒരാൾ വലുത് ഒരാൾ ചെറുതുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ഒരു ബോണ്ട് ശരിയായ രീതിയിൽ നടക്കത്തുള്ളൂ. അല്ലാതെ വലിയ രണ്ടാൾക്കാർ എന്നാൽ അവിടെ ഒരിക്കലും ബോണ്ട് നടക്കത്തില്ല, അവർ തമ്മിൽ റിപ്പൽ ചെയ്ത് പോവുകയുള്ളൂ. അത് ഓർത്തിരിക്കണം കേട്ടോ. അടുത്ത് നോക്കി, തന്നിരിക്കുന്നവയിൽ അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? അമ്ലശക്തി എന്ന് വെച്ചാൽ നമ്മുടെ അസിഡിറ്റി അല്ലേ, അസിഡിറ്റി ഏറ്റവും കുറവുള്ള ആർക്കാണ്? എച്ച് എഫ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോഫ്ലൂറൈഡ് എന്ന് പറയും, അതെന്താണ്, ഒരു ആസിഡാണ്. ഇനി സി എച്ച് ഫോർ നമ്മുടെ മീഥേനാണ്. എന്താണ് മീഥേന്? നൈദർ ആസിഡ് നോർ ബേസിക്, അതായത് അമ്ലവുമല്ല അതുപോലെ തന്നെ അസിഡിക്കുമല്ല എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത എൻ എച്ച് ത്രീ, നമുക്കറിയാം നമ്മുടെ അമോണിയാണ് എൻ എച്ച് ത്രീ എന്ന് പറയുന്നത്, അത് അസിഡിക് സ്വഭാവമുള്ളതാണ്. അടുത്തത് എച്ച് ടു ഒ, നമ്മുടെ വാട്ടറാണ്, വാട്ടറിന് അസിഡാകാം ബേസാകാം, പി എച്ച് സ്കെയിലിൽ എത്രയാകാം, 7 വാല്യൂ വരേണ്ടത്. അപ്പോൾ നോക്കിയേ, അമ്ലശക്തി ഏറ്റവും കുറവുള്ളത് ആർക്കാണ്? നമുക്ക് നോക്കിയാൽ ഇവിടെ എച്ച് ടു ഒന് നൈദർ ആസിഡ് നോർ ബേസിക് എന്ന് പറയുന്നത്. എച്ച് എഫ് ആണെങ്കിലും അസിഡിക് സ്വഭാവം കാണിക്കും, എൻ എച്ച് ത്രീ ആണെങ്കിൽ അമോണിയാണ് അസിഡിക് സ്വഭാവം കാണിക്കും. പക്ഷെ ഏറ്റവും കുറവ് ആർക്കാണ് കാണിക്കപ്പെടുന്നത്? നമ്മുടെ സി എച്ച് ഫോറിനാണ് ഏറ്റവും കുറവ് അമ്ലശക്തി കുറവുള്ള കേട്ടോ. ഓർത്തിരിക്കണം, സി എച്ച് ഫോർ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നൈദർ ആസിഡ് നോർ എന്താണ് ബേസിക്, അതായത് ആസിഡും അല്ല ബേസും അല്ലാത്തൊരു സാധനമായിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ സി എച്ച് ഫോർ അല്ലെങ്കിൽ മീഥേനെ നമ്മൾ കണക്കാക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ അതിന് അമ്ലശക്തി കുറവുള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ വെള്ളമായിട്ടുള്ള എച്ച് ടു ഉണ്ട്, ഇവിടെ എച്ച് ടു വന്നിട്ടുണ്ട്. അതെന്താണ്, ഒരിക്കലും ഒരു എന്താ വെള്ളം എന്ന് പറയുന്നത് ഒരിക്കലും എന്താണ് ഒരു ആസിഡോ അല്ല അതുപോലെ ബേസോ അല്ല. അതായത് നമുക്കറിയാം പി എച്ച് സ്കെയിലിൽ 7 ശുദ്ധജലത്തിൻ്റെ പി എച്ച് എന്ന് പറയുന്നത് നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്നത്. അതിന് മുമ്പോട്ട് പോയാൽ 7 മുമ്പോട്ട് 14 വരെയുള്ള വാല്യൂ എല്ലാം എന്താണ് ബേസിക്കും, 7 താഴേക്ക് 0 വരെയുള്ള വാല്യൂ എല്ലാം അസിഡിക്കുമാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം കേട്ടോ, മറന്നുപോകല്ല. അസിഡിക്കിൻ്റെയും ബേസിക്കിൻ്റെ ടേബിളും അതിൻ്റെ വാല്യൂവും എവിടെ വരികയെന്നൊക്കെ മറന്നുപോകല്ലോ കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാണ്, അമ്ലം മഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകങ്ങൾ അല്ലേ, അമ്ല മഴ എന്ന് വെച്ചാൽ നമ്മുടെ ആസിഡ് റെയിൻ ആണ്, അതിന് കാരണമായിട്ടുള്ള എന്താണ് വാതകം ഏതാണ്? നമ്മുടെ സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഡയോക്സൈഡുമാണ് നമ്മുടെ അമ്ല മഴയ്ക്ക് കാരണമായിട്ടുള്ള വാതകം കേട്ടോ. ഓർത്തിരിക്കണം, അമ്ല മഴ എന്ന് വെച്ചാൽ ആസിഡ് റെയിൻ ആണ്, അതിന് കാരണമായിട്ടുള്ള വാതകങ്ങൾ സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നൈട്രജൻ ഹൈഡ്രോക്സൈഡുമാണ്, സോറി നൈട്രജൻ ഡയോക്സൈഡുമാണ് നമ്മുടെ അമ്ലമല അല്ലെങ്കിൽ ആസിഡ് ഡ്രെയിന് കാരണമായിട്ടുള്ളത്. ഇനിയും രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആരാണെന്നറിയോ? ഇവിടുന്ന് തന്നെയുള്ളൊരു ചോദ്യം, രാസവസ്തുക്കളുടെ രാജാവ് അതും ചോദിച്ചിട്ടുണ്ട്. രാസവസ്തുക്കളുടെ രാജാവ് ആരാണെന്നറിയോ? കേട്ടില്ല, രാസവസ്തുക്കളുടെ രാജാവ് സൾഫ്യൂരിക് ആസിഡ് കേട്ടോ. ഓർത്തിരിക്കണം, സൾഫ്യൂരിക് ആസിഡാണ് നമ്മുടെ എന്ത് രാസവസ്തുക്കളുടെ രാജാവായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. സൾഫ്യൂരിക് ആസിഡാണ് രാസവസ്തുക്കളുടെ രാജാവ് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ആസിഡും പൊതുവായുള്ള ഒരു മൂലകം പറയാമോ? എല്ലാ ആസിഡുകളിലും പൊതുവായുള്ളൊരു മൂലകം അറിയാമോ ആരാന്ന്? നാളെ ക്ലാസ്സിൽ പറഞ്ഞാൽ ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് പൊതുവായിട്ട് ആരെയാ കാണാൻ പറ്റുന്നത്? ഏതോ ഒരു എലമെൻ്റ് അല്ലെങ്കിൽ ഏതോ ഒരു മൂലകം ഇതിനകത്ത് പൊതുവായിട്ടുണ്ട് അല്ലേ. എല്ലാത്തിനകത്ത് എച്ച് എഫിനകത്തുണ്ട്, സി എച്ച് ഫോറിനകത്തുണ്ട്, എൻ എച്ച് ത്രീക്കുണ്ട്, എച്ച് ടുക്കകത്തുണ്ട് അല്ലേ. എല്ലാത്തിനകത്ത് പൊതുവായിട്ട് കാണുന്നത് തന്നെയാ എച്ച് അല്ലെങ്കിൽ ഹൈഡ്രജൻ കേട്ടോ. ഓർത്തിരിക്കണം, എല്ലാ ആസിഡുകളിലും എന്തുണ്ട്, പൊതുവായി കാണപ്പെടുന്ന ഒരു മൂലകമാണ് നമ്മുടെ ഹൈഡ്രജൻ എന്ന് പറയുന്നത് കേട്ടോ. ഹൈഡ്രജനാണ് എല്ലാ ആസിഡുകളും പൊതുവായിട്ട് കാണപ്പെടുന്ന എന്തെന്ന് പറയുന്നത്, ഒരു മൂലകമെന്ന് പറയുന്നത്. ഇനി ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡിൻ്റെ പേര് അറിയോ? ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡിൻ്റെ പേര് അറിയാവോ? ഓക്സിജൻ കാണല്ല അതിൽ, ഓക്സിജൻ കാണാത്ത ഒരു ആസിഡിൻ്റെ പേര് പറയാമോ? അറിയാവോ ഓക്സിജൻ ഇല്ലാത്ത ഒരു ആസിഡിൻ്റെ പേര്? ഹൈഡ്രോക്ലോറിക് ആസിഡ് കേട്ടോ. ഓർത്തിരിക്കണം, ഹൈഡ്രോക്ലോറിക് ആസിഡാണ് നമ്മുടെ ഓക്സിജൻ ഇല്ലാത്ത ആസിഡായിട്ട് അറിയപ്പെടുന്നത് കേട്ടോ. മറന്നുപോലെ ഓക്സിജൻ ഇല്ലാത്ത ആസിഡായിട്ട് അറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡാണ് ഓക്സിജൻ ഇല്ലാത്ത ആസിഡായിട്ട് അറിയപ്പെടുന്നത്. ഇവിടെയുണ്ട്. പിന്നെ അതുപോലെ തന്നെ പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? നമ്മുടെ ലാക്റ്റിക് ആസിഡ് കേട്ടോ. നമ്മുടെ പേശികളിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ലാക്റ്റിക് ആസിഡാണ് കേട്ടോ. പേശികൾ അടങ്ങിയിരിക്കുന്ന ആസിഡ്
ആ ലാക്റ്റിക് ആസിഡ് ആണ്. അതുപോലെ തന്നെ വായുവിൽ പുകയുന്ന ആസിഡ്, നമ്മുടെ അന്തരീക്ഷത്തിൽ വെച്ചാൽ അതിൽ പുകയുന്ന ആസിഡ് ഏതാണ്? ലാക്റ്റിക് ആസിഡ് കേട്ടോ. ഈ ലാക്റ്റിക് ആസിഡ് വേറെ എവിടെയും കണ്ടിട്ടുണ്ടോ? ലാക്റ്റിക് ആസിഡ് നമ്മൾ പഠിച്ച് വേറെ എവിടെയോ ഉണ്ടായിരുന്നല്ലോ. ലാക്റ്റിക് ആസിഡ് എവിടെയാണെന്ന് ഓർമ്മയുണ്ടോ? ലാക്റ്റിക് ആസിഡ് എന്നകത്ത് കാണപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് അറിയാവോ? ലാക്റ്റിക് ആസിഡ് എന്നകത്തിൽ കാണപ്പെടുന്ന ലാക്റ്റിക് ആസിഡ് ലാക്റ്റിക് ആസിഡ് എന്നകത്തിലുള്ളതാ? നമ്മൾ ആസിഡിൻ്റെ ഒക്കെ അല്ലേ, നമ്മുടെ ആസിഡ് ആ പലയിടത്ത് കണ്ടപ്പോൾ നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അതായത് ലാക്റ്റിക് ആസിഡ് എന്നകത്തിലുള്ളതാ? എന്നകത്തിൻ്റെ കണ്ടൻറ്റിലുള്ള ലാക്റ്റിക് ആസിഡ് മറന്നുപോയോ? ലാക്റ്റിക് ആസിഡ് മോരിൽ കേട്ടോ, മോരിലാണുള്ളത് കേട്ടോ, മിൽക്കിലല്ല മോരിലാണ് എന്തുള്ളത്? ലാക്റ്റിക് ആസിഡ് കേട്ടോ, മറന്നുപോലെ ആ ആസിഡ് തന്നെയാണ് നമ്മുടെ പേശികളിൽ, നമ്മുടെ എന്താണ് ആ ശരീരത്തിലുള്ള പേശികളിൽ അടങ്ങിയിരിക്കുന്നത്. പിന്നെ പോലെ തന്നെ വായുവിൽ പുകയുന്ന ആസിഡ് നൈട്രിക് ആസിഡ് കേട്ടോ, വായുവിൽ ഇട്ടാൽ അത് പുകയും കേട്ടോ, അത് ആ നൈട്രിക് ആസിഡാണ്. ഇനി ഏറ്റവും ക്രിയാശീലമുള്ള ആസിഡ് എന്ന് പറയുന്നത് ആ പെർക്കോളിക് ആസിഡ് കേട്ടോ, പെർക്കോളിക് ആസിഡാണ് ഏറ്റവും ക്രിയാശീലമുള്ള ആസിഡ്, അല്ലെങ്കിൽ റിയാക്ഷൻ നടക്കാണ്ട് ഏറ്റവും എന്താണ് മുന്തി നിൽക്കുന്ന ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ പെർക്കോളിക് ആസിഡാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ രാസവസ്തുക്കളുടെ രാജാവ് ആരാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ചോദിച്ചിട്ടുള്ളതാണ് മറന്നുപോലെ രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് എന്താണ്? നമ്മുടെ സൾഫ്യൂരിക് ആസിഡാണ്. പിന്നെ അമ്ല മഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ സൾഫർ ഡയോക്സൈഡും നൈട്രജൻ ഡയോക്സൈഡും കേട്ടോ. ആസിഡ് ഇതിന് കാരണമാകുന്ന രണ്ടേ രണ്ട് വാതകങ്ങളാണ് സൾഫർ ഡയോക്സൈഡും അതുപോലെ തന്നെ നമ്മുടെ നൈട്രജൻ ഡയോക്സൈഡും. ഇവിടെ തന്നെ മറ്റൊരു ചോദ്യമാണ് നമ്മുടെ നീറ്റ് കക്കയില്ലേ, നീറ്റ് കക്ക, അതായത് നമ്മൾ ഈ മഴയൊക്കെ പെയ്യുമ്പം നമ്മൾ ഈ കക്കേനെ വാങ്ങിച്ച് നീറ്റ് അല്ലേ, അതായത് വെള്ളം നമ്മുടെ കക്ക വാങ്ങിച്ച് നമ്മളതിനകത്ത് വെള്ളം നനച്ച ശേഷം മൂടിയിടുമ്പോൾ നമ്മുടെ നീറ്റ് കക്കയായി കുമ്മായമായിട്ട് മാറില്ലേ. ഈ നീറ്റ് കക്കയുടെ രാസനാമം ചോദിച്ചിട്ടുണ്ട്, എന്നാണെന്നറിയോ? നീറ്റ് കക്കയുടെ രാസനാമം ചോദിച്ചിട്ടുള്ളതാണ്, മറന്നുപോലെ നീറ്റ് കക്കയുടെ രാസനാമം കാൽസ്യം ഓക്സൈഡ് കേട്ടോ, കാൽസ്യം ഓക്സൈഡ് എന്നാണ് നമ്മുടെ നീറ്റ് കക്കയുടെ രാസനാമം കേട്ടോ. അതായത് ആ നീറ്റ് കക്കയിലുള്ളത് കാൽസ്യമാണ് കൂടുതലുള്ളത്. നമ്മൾ കക്ക ഇറച്ചി കഴിക്കാൻ പറയില്ല, എന്തിനു വേണ്ടാണ്? നമ്മുടെ ആ എല്ലുകൾക്കൊക്കെ ബലം വരാം. അപ്പോൾ അതിനകത്ത് എന്താണ് കാൽസ്യത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, നീറ്റ് കക്കയുടെ രാസനാമം എന്ന് പറയുന്നത് കാൽസ്യം ഓക്സൈഡാണ് കേട്ടോ, കാൽസ്യം ഓക്സൈഡാണ് നമ്മുടെ നീറ്റ് കക്കയുടെ രാസനാമം. വീണ്ടും താഴെ പറഞ്ഞുണ്ടോ, നീറ്റ് കക്കയുടെ രാസനാമം ഏതാണ്? കാൽസ്യം ഓക്സൈഡാണ് കേട്ടോ, മറന്നുപോലെ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മൂന്ന് സിദ്ധാന്തങ്ങൾ പറയുന്നുണ്ട്, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ഇതായിട്ട് ചോദിച്ചിട്ടില്ല, എന്നാലും നോക്കി വെച്ചോ. ആസിഡുകൾ പ്രോട്ടോൺ ദാതാക്കളും ബേസുകൾ പ്രോട്ടോൺ സ്വീകർത്താക്കളുമാണ് എന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തം ഏതാണ്? നമ്മുടെ ലോറി ബ്രിസ്റ്റൺ സിദ്ധാന്തം കേട്ടോ, ഓർത്തിരിക്കണം. നമ്മുടെ ആസിഡുകൾ എന്താണ്? നമ്മുടെ പ്രോട്ടോൺ ദാതാക്കളും അതുപോലെ തന്നെ ബേസുകളെല്ലാം പ്രോട്ടോൺ സ്വീകർത്താക്കളും ആണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലോറി ബോൺസ്റ്റഡ് സിദ്ധാന്തം കേട്ടോ. അടുത്തത് ജലീലിയ ലായനിയിൽ ഹൈഡ്രജൻ അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും ഓ എച്ച് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആൽക്കികളെന്നും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് നമ്മുടെ അറീനിയ സിദ്ധാന്തം കേട്ടോ. അതായത് നമ്മുടെ ജലീലിയ ലായനിയിൽ വാട്ടർ മോളിക്കൂളിൽ എന്താണ് ഹൈഡ്രജൻ എന്താണ് അയോണുകൾ സ്വതന്ത്രമാക്കാൻ കഴിയുന്നവയാണ് ആസിഡുകളെന്നും അല്ലെങ്കിൽ എച്ച് പ്ലസ് ഉള്ളവ ആസിഡ് എന്നും ഓ എച്ച് മൈനസ് ഉള്ളവ എന്താണ് അയോണുള്ളവ ബേസുകളെന്നും പറയുന്ന സിദ്ധാന്തം ഏതാണ് അറീനിയ സിദ്ധാന്തം കേട്ടോ. അറീനിയ സിദ്ധാന്തമാണ് ഹൈഡ്രജൻ ആറ്റം ഇതാണ് ഇതായിട്ടും അയോണുകളായിട്ടും അതുപോലെ തന്നെ ഒ എച്ച് ആണെങ്കിൽ അത് സ്വതന്ത്രമാക്കാൻ കഴിയുന്ന ആൽക്കലികളായിട്ടും പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് അറീനിയ സിദ്ധാന്തം. അടുത്തതാണ് ആസിഡുകളും ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും, അതായത് ലൂയിസ് ആസിഡുകളും ബേസുകളും ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളും ലൂയിസ് ബേസുമാണെന്ന് പ്രസ്താവിക്കുന്ന സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം. ആ പേര് തന്നെയുണ്ട്, എന്താണ് ആസിഡുകൾ ഇലക്ട്രോൺ ജോഡികളുടെ സ്വീകർത്താക്കളും അല്ലെങ്കിൽ ബേസുകൾ ഇലക്ട്രോൺ ജോഡികളുടെ ദാതാക്കളുമാണെന്ന് പറയുന്ന സിദ്ധാന്തമാണ് ലൂയിസ് സിദ്ധാന്തം കേട്ടോ. ഇതൊന്നും നോക്കണമെന്നില്ല, എങ്കിൽ പോലും ഈ പറഞ്ഞ നൈറ്റിയക്കയുടെ രാസനാമം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ അമ്ല മഴയ്ക്ക് കാരണമാകുന്ന വാതകങ്ങൾ ചോദിച്ചിട്ടുണ്ട്, രാസവസ്തുക്കളുടെ രാജാവ് ചോദിച്ചിട്ടുണ്ട്, എല്ലാ ആസിലും പൊതുവായിട്ട് കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇത്തരം കാര്യങ്ങൾ നോക്കിയിട്ടാണ് പോവാൻ. ഓക്കെ, ഇങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ഏത് വർഷമായിരുന്നു? ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ റിപ്പീറ്റഡ് ആയിട്ടുള്ള നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ 150-ാം വർഷം നമ്മൾ ആചരിച്ചെന്നായിരുന്നു. നമുക്കറിയാം 2019 നമ്മുടെ ആവർത്തന പട്ടികയുടെ രാജ്യാന്തര എന്താണ് ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ചത് എന്താണ് നമ്മുടെ ആവർത്തന പട്ടികയുടെ രാജ്യാന്തര വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചു കേട്ടോ. 2019 ഓർത്തിരിക്കുക കേട്ടോ, ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം 2019 നമ്മൾ എന്ത് ചെയ്ത് ആചരിച്ചത്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ
റിപ്പീറ്റഡായിട്ട് ചോദിച്ച ഒരു ചോദ്യമാണ് ഈ പറഞ്ഞ ആവർത്തന പട്ടികയുടെ 150-ാം വാർഷികം ആഘോഷം എന്നത് കേട്ടോ. നോക്കി, ആവർത്തന പട്ടികയുടെ രാജ്യാന്തര വർഷമായ ഐക്യരാഷ്ട്ര സംഘടന പ്രഖ്യാപിച്ച വർഷം 2019-ലാണ്. ഇനി മൂലകങ്ങളെ ആറ്റോമിക നമ്പറിന് അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്ന പട്ടികയാണ് ആവർത്തന പട്ടിക. നമ്മളുണ്ടല്ലോ, നമ്മുടെ സിനിമാറ്റിക്കറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്ന പോലെ നമ്മുടെ പീരിയോഡിക് ടേബിൾ, അത് തന്നെ സാധനത്തിന് വളർന്ന പേരാണ് നമ്മുടെ ആവർത്തന പട്ടിക കേട്ടോ. നമ്മുടെ പീരിയോഡിക് ടേബിളിലെ ഉള്ള എലമെന്റ്സിന് പറഞ്ഞ പേരാണ്, എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞ പേരാണ് ആവർത്തന പട്ടിക. അതിൻ്റെ കണ്ടുപിടിച്ചിട്ട് 150-ാം വാർഷികമാണ് നമ്മൾ 2019-ൽ ആഘോഷിച്ചത്. ഇനിയും മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയിൽ മൂലകങ്ങളെ ക്രമീകരിച്ചത് ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിൽ, ആരോഹണ ക്രമത്തിലാണ് നമ്മുടെ മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടിക. നമ്മുടെ പുതിയ നമ്മൾ എന്താണ് ഇപ്പം നിലവിലുള്ള ആവർത്തന പട്ടിക നമ്മുടെ എന്താണ് മെൻഡലീഫിൻ്റെയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എന്താണ് പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് എങ്ങനെയാണ്, ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ് നമ്മുടെ മെൻഡലീഫിൻ്റെ ആവർത്തന പട്ടികയുടെ മൂലകങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത്. ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ എന്ന് പറഞ്ഞുള്ള ഇതിൽ ക്രമീകരിച്ചിരിക്കുന്നത് അതിൻ്റെ ആറ്റോമിക മാസിൻ്റെ ആരോഹണ ക്രമത്തിലാണ്. ഇനിയും ആധുനിക ആവർത്തന പട്ടികയിൽ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത് ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. നമുക്കറിയാം ഹൈഡ്രജൻ ആണെങ്കിൽ 1, ഹീലിയം ആണെങ്കിൽ 2 എന്നിങ്ങനെ ആവർത്തന പട്ടികയുടെ മൂലകങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ആറ്റോമിക സംഖ്യയുടെ ആരോഹണ ക്രമത്തിലാണ്. ഇനി ആറ്റോമിക വ്യാപ്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് ലോത്തർ മേയറാണ്. വ്യാപ്തം അല്ലെങ്കിൽ വോളിയത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തത് നമ്മുടെ മൂലകങ്ങളെ വർഗീകരിച്ചെടുത്തത്. ഇനി പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മൂളകളിൽ നിന്ന് താഴേക്ക് പോകുന്നതോറും ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നു. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് നമ്മുടെ ഇതായിട്ട് ചോദിക്കുന്നതാണ്, സ്റ്റേറ്റ്മെൻറ്റ് രീതി ചോദിക്കുന്നതാണ്. ഇത് 4 പോയിൻറ്റ് ഓർത്ത് വെക്കണം. എന്താണ് പീരിയോഡിക് ടേബിളിൽ ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് പോകുന്നതോറും, അതായത് ഇങ്ങനെ മുകളിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ വരുവാണെങ്കിൽ എന്ത് ചെയ്യും, ഷെല്ലുകളുടെ എണ്ണം വർദ്ധിക്കുന്നതിനാൽ മൂലകങ്ങളുടെ ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കുന്നു. നമുക്കറിയാം KLMN ഷെല്ലും അതുപോലെ തന്നെ SVDS സബ് ഷെല്ലും ഉണ്ട്. അതിൻ്റെ വലിപ്പം കൂടുന്തോറും, താഴേക്ക് പോകുന്തോറും വലിപ്പം കൂടുമ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടും, അതുകൊണ്ട് തന്നെ ആറ്റത്തിൻ്റെ വലിപ്പം കൂടും. അടുത്തത്, ഒരു പീരീഡിൽ ഇടത്തു നിന്ന് വലത്തേക്ക് പോകുമ്പോൾ ലോക സ്വഭാവം കുറയുന്നു. അതായത് വി ആർ ട്രാവലിംഗ് ടു ലെഫ്റ്റ് ടു ദി പീരിയോഡിക് ടേബിൾ. ഒരു ടേബിളിൽ എന്ത് ചെയ്യുന്നു നമ്മൾ, ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ അല്ലേ, ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ എന്നാ സംഭവിക്കും, ലോക സ്വഭാവം കുറയുന്നു അല്ലെങ്കിൽ മെറ്റൽ ആകാനുള്ള ടെൻഡൻസി കുറയുന്നു. ഇനിയും ഒരു ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴേക്ക് വരുമ്പോൾ അലോക സ്വഭാവം കുറയുന്നു. മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പറഞ്ഞ സൈസ് കൂടുമ്പോൾ എന്താണ് അലോക സ്വഭാവം കുറയും കേട്ടോ. മുകളിൽ താഴോട്ട് വരുമ്പോൾ എന്താണ് അലോക സ്വഭാവം കുറയും. ഇനി പീരീഡിൻ്റെ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ അലോക സ്വഭാവം കൂടുന്നു ഉണ്ടോ, അതായത് ഇടത്തോട്ട് ഇടത്തു നിന്നും വലത്തോട്ട് പോകുമ്പം അവിടെ അലോക സ്വഭാവം കൂടും, ഇനി ഇടത്തു നിന്ന് വലത്തോട്ട് പോകുമ്പം ലോക സ്വഭാവം കുറയും കേട്ടോ. ഓർത്തിരിക്കണം, ലോക സ്വഭാവം കുറയുകയും അലോക സ്വഭാവം കൂടുകയും ചെയ്യുന്നതാണ് നമ്മുടെ പീരീഡിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസം വരുന്നത്. ഓക്കെ, ഇനി ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം എത്രയാണ്, 118 കേട്ടോ. ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള ആകെ മൂലകങ്ങളുടെ എണ്ണം 118 ആണ്. ഓക്കെ, അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടുള്ള മൂലകങ്ങൾ എത്ര ഉണ്ട്, 92 മൂലകങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഉള്ള മൂലകങ്ങൾ അറിയപ്പെടുന്നത് കേട്ടോ. സ്വാഭാവികമായിട്ടും 92 മൂലകങ്ങളാണ് നമുക്ക് ഉള്ളത്. ഇനി 92-ാമത്തെ മൂലകം ഏതാണ്, 92-ാമത്തെ മൂലകം യുറേനിയമാണ് 92-ാമത്തെ മൂലകം. ഓക്കെ, അടുത്തത് നമ്മുടെ ഇന്ന് വരെ കണ്ടുപിടിച്ചിട്ടുള്ള എത്ര മൂലകങ്ങളുണ്ട് നമുക്ക്, 118 മൂലകങ്ങളുണ്ട് നമുക്ക് മൊത്തം കേട്ടോ. ഈ 4 പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കണം. അതായത് പീരിയഡിൻ ടേബിളിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ മുകളിലും താഴേക്ക് പോകുന്നതോറും ഷെല്ലിൻ്റെ എണ്ണം വർദ്ധിക്കും, അതുകൊണ്ട് തന്നെ എന്താണ് ആറ്റത്തിൻ്റെ വലിപ്പം വർദ്ധിക്കും. ഇനിയും ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പം ലോക സ്വഭാവം കുറയും, അലോക സ്വഭാവം കൂടും കണ്ടോ. ഒരു പീരീഡിൽ ഇടത്തു നിന്നും വലത്തേക്ക് പോകുമ്പോൾ ലോക സ്വഭാവം കണ്ടോ, ലോക സ്വഭാവം കുറയും, അതുപോലെ തന്നെ അലോക സ്വഭാവം കൂടും കേട്ടോ. രണ്ടും മറന്നുപോലെ ഓർത്തിരിക്കണം. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ മിക്കപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പറുകളാണ്. പിന്നെ എന്താണ്, ഒരു ഗ്രൂപ്പിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ
അലോക സ്വഭാവം കുറയുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ന് വരെ നമ്മുടെ പീരിയോഡിക് ടേബിള് 118 മൂലകങ്ങളാണ് കണ്ടുപിടിച്ചിട്ടുള്ളത് കേട്ടോ. ഇന്ന് വരെ 118 മൂലകങ്ങളുണ്ട്. സ്വാഭാവിക മൂലകങ്ങൾ 92 എണ്ണമായിട്ടുണ്ട്. ഭാവികമായിട്ടുള്ള മൂലകങ്ങൾ ബാക്കിയാണ് വന്നത് കേട്ടോ. അപ്പോൾ ഓർത്തിരിക്കണം, ഇന്ന് വരെ കണ്ടുപിടിച്ചിരിക്കുന്ന ആകെ മൂലകങ്ങൾ എത്രയാണ്? 118 എണ്ണം. അതിൽ സ്വാഭാവിക മൂലകങ്ങൾ 92 ഉണ്ട്. ഏറ്റവും 92-ാമത്തെ സ്വാഭാവിക മൂലം യുറേനിയമാണ് കേട്ടോ. യുറേനിയമാണ് ആ 92-ാമത്തെ മൂലമായിട്ട് അറിയപ്പെടുന്നത്. പിന്നെ ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് മെൻഡലീവ് ആണ് കേട്ടോ. മെൻഡലീവ് ആണ് നമ്മുടെ ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനി ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് ഹെൻറി മോസ്ലി കേട്ടോ. ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് മെൻഡലീവ്സ് ആണ്. ഇനി മെൻഡലീവ്സിൻ്റെ അതിനുശേഷം പുതിയത് കണ്ടുപിടിച്ചത് ആരാണ്? ആധുനിക ആവർത്തന പട്ടിക കണ്ടുപിടിച്ചത് നമ്മുടെ ഹെൻറി മോസ്ലി ആണ് കേട്ടോ. മറന്നുപോയത് ഓർത്തിരിക്കണം. ഇനി ആവർത്തന പട്ടികയിൽ ഏറ്റവും ചെറിയ പീരീഡ് ഏതാണ്? 1-ാമത്തെ പീരീഡാണ് ഏറ്റവും ചെറുത്. 1, 2, 3 അതൊട്ട് 18 വരെയുള്ള മൂലകങ്ങൾ പ്രാതിനിധ്യ മൂലകങ്ങൾ അല്ലെങ്കിൽ റെസ്പെക്റ്റീവ് എലമെൻറ്റ്സ് എന്ന് പറയും. ഇനി ഇത് നോക്കിയിട്ട് വേണം പോകാൻ. എസ് ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത് ഗ്രൂപ്പ് 1-ലും 2-ലും. പ്രീ ബ്ലോക്ക് കാണുന്നത് 13 മുതൽ 18 വരെയും കേട്ടോ. പ്രീ ബ്ലോക്ക് കാണുന്നത് 13 മുതൽ 18 വരെയാണ് നമ്മുടെ പ്രീ ബ്ലോക്ക് കാണുന്നത്. ഡി ബ്ലോക്ക് കാണുന്നത് എവിടെയായിരിക്കും? നമ്മുടെ 3 മുതൽ 12 വരെ കേട്ടോ. മറന്നുപോലെ ഓർത്തിരിക്കണം. നമ്മുടെ 3 മുതൽ 12 വരെ മൂലകങ്ങൾ സംക്രമണ മൂലങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്ന് പറയും. അവയാണ് നമ്മൾ ഡി ബ്ലോക്ക് എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഡി ബ്ലോക്കിന് പറയുന്ന പേരാണ് സംക്രമണ മൂലങ്ങൾ. സ്ക്രീൻ കാണുന്നില്ലേ? കാണാമല്ലോ. ഇഷ്യൂ ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫേസ് ചെയ്യുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ നോക്കി, 1, 2 മൂലകങ്ങൾ നമ്മൾ എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് എന്നും, പി ബ്ലോക്ക് ആണെങ്കിൽ 13 മുതൽ 18 വരെയുള്ളവരെന്നും, 3 മുതൽ 12 വരെയുള്ളവരെ നമ്മൾ ഡി ബ്ലോക്ക് എന്നും പറയുന്നു, അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ എന്നും പറയുന്നു, അഥവാ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എന്നും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ. ഇനിയും എല്ലാ സംക്രമണ മൂലകങ്ങളും അല്ലെങ്കിൽ നമുക്ക് ഡി ബ്ലോക്കിലുള്ള അഥവാ 3 മുതൽ 12 വരെയുള്ള എല്ലാ മൂലകങ്ങളും എന്താണ്? ലോഹങ്ങളാണ് കേട്ടോ. 3 മുതൽ 12 വരെയുള്ള എല്ലാ ഇതും എന്താണ്? സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണെന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ മെറ്റൽസാണ്. ഇനിയും നിറമുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ കേട്ടോ. ഓർത്തിരിക്കണം, നിറമുള്ള അല്ലെങ്കിൽ കളറായിട്ടുള്ള സംയുക്തങ്ങൾ ഉണ്ടാക്കുന്ന മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ, അതായത് നമ്മുടെ ട്രാൻസിഷൻ എലമെൻറ്റ്സ് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് എലമെൻറ്റ്സ് എന്ന് പറയുന്നത്. ഇനിയും 57 മുതൽ 71 വരെ ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങളാണ് ലാന്ഥനൈഡുകൾ കേട്ടോ. 57 മുതൽ 71 വരെ ആറ്റോമിക് നമ്പറുള്ള മൂലകങ്ങൾക്ക് പറയുന്ന പേരാണ് ലാന്ഥനൈഡുകൾ. 89 മുതൽ 100 വരെ 103 വരെ ആറ്റോമിക് നമ്പറുള്ളത് നമ്മുടെ ആക്റ്റിനൈഡുകൾ കേട്ടോ. 57 മുതൽ 71 വരെ ആണെങ്കിൽ ലാന്ഥനൈഡുകൾ, 89 മുതൽ 103 വരെ ആണെങ്കിൽ അവ ആക്റ്റിനൈഡുകൾ എന്നു പറയപ്പെടുന്നു. ഇനി ഓരോ മൂലക ആറ്റത്തിൻ്റെ അവസാന ഇലക്ട്രോൺ ഏത് സബ്ഷെല്ലിൽ വരുന്നുവെന്ന് അടിസ്ഥാനമാക്കി മൂലകത്തിൻ്റെ അകത്തുള്ള SPDF ബ്ലോക്കുകളായിട്ട് തിരിച്ചിരിക്കുന്നു. നമുക്കറിയാം നമ്മുടെ KLMN നമ്മൾ 4 സബ്ഷെല്ലായിട്ട് തിരിച്ചിരിക്കുന്നതാണ് SPDF. ഇതിൽ എല്ലാ മൂലകങ്ങളും നമ്മൾ എന്താണ് അവസാനത്തെ എന്ത് ആറ്റം അല്ലെങ്കിൽ ഏത് അവസാനത്തെ ആറ്റം എവിടെയാണോ പോകുന്നത്, ഏത് സബ്ഷെല്ലാണോ പോകുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ എന്താണ് ബ്ലോക്കുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് എഴുതി ഓർക്കുന്നില്ലേ, 1s1 1s2 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ 1s 2s 2p, അതുപോലെ തന്നെ 3s 3p 3d, 3s 3p 3d 3d എന്നിങ്ങനെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം 1s കയറും, അതിനുശേഷം 2s വരും, അതിനുശേഷം 2p ഫില്ലാവും, അതിനുശേഷം 3s ഫില്ലാവും, അതിനുശേഷം 3p ഫില്ലാവും. ഇങ്ങനെ ഇങ്ങനെ ഫില്ലായി ഓരോ ആറ്റവും എവിടെയാണോ അവസാനം, ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ SL അതിൻ്റെ സബ്ഷെല്ല് വരുന്നത്, ഹീലിയം ആണെങ്കിൽ 1s2 ആണ്, സോ SL 2 കയറും, അപ്പം 1s2 എന്ന് പറഞ്ഞു വേണേൽ പറയാം. അപ്പം എന്താണ്? അതും SL തന്നെയാണുള്ളത്. അപ്പം ഏത് മൂലങ്ങൾ അല്ലെങ്കിൽ ഓരോ മൂലകാറ്റത്തിൻ്റെ അവസാന ഇലക്ട്രോൺ എവിടെയാണ് പോകുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ SPDF സബ്ഷെല്ലായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട്. ഇനിയും ആവർത്തന പട്ടികയിൽ എത്ര പീരീഡ് ഉണ്ട് മൊത്തം? 7 എണ്ണം ഉണ്ട്. ആകെ ഗ്രൂപ്പുകൾ 18 എണ്ണം, ആകെ ബ്ലോക്കുകൾ 4 എണ്ണം കേട്ടോ. ഓർത്തിരിക്കണം, ആകെ പീരീഡുകൾ 7 എണ്ണം, ആകെ ഗ്രൂപ്പുകൾ 18 എണ്ണം, ആകെ ബ്ലോക്കുകൾ SPDF എന്ന് പറയുന്ന 4 ബ്ലോക്കുകളേ ഉള്ളൂ, ആ 4 ബ്ലോക്കുകൾ 4 എണ്ണം കേട്ടോ. മറന്നുപോലെ ഇത് തന്നിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ ചോദിച്ച വർഷം, പിന്നെ ആധുനിക ആവർത്തന പട്ടികയുടെ പിതാവ് ഹെൻറി മോസ്ലി,
ഇനി ആവർത്തന പട്ടികയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത് നമ്മുടെ മെന്റ് ലീവ്സ് ആണ്. അതുപോലെ തന്നെ എന്താണ് നമ്മുടെ എത്ര എലമെന്റ്സ് ഉണ്ട് മൊത്തം 118 എണ്ണം. ഇനി 1 മുതൽ 1, 2 ചേരുന്നവരെ എസ് ബ്ലോക്ക് എന്നും 13 മുതൽ 18 വരെയുള്ളവയെ പി ബ്ലോക്ക് എന്നും 3 മുതൽ 12 വരെയുള്ളവയെ നമ്മൾ ഡി ബ്ലോക്ക് എന്നും വിളിക്കുന്നു. പിന്നുള്ളത് ആകെ പീരീഡുകൾ 7 എണ്ണം, ആകെ ഗ്രൂപ്പുകൾ 18 എണ്ണം, ആകെ ബ്ലോക്കുകൾ 4 എണ്ണം കേട്ടോ. അങ്ങനത്തെ ചെറിയ ചെറിയ നമ്പേഴ്സൊക്കെ ഓർത്തിരിക്കണം. വലിയ അങ്ങനെ ചോദ്യങ്ങളൊന്നും ഇതിന് ചോദിച്ചിട്ടില്ല കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രകാശ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന നമ്മൾ ഒരുപാട് വട്ടം ചെയ്തത് അല്ലേ. എന്താണ് പ്രകാശ സംശ്ലേഷണത്തിൽ ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഖാനയിലാണ്. അടുത്തത് അന്നജം ഗ്ലൂക്കോസിൻ്റെ രൂപത്തിൽ സൈലത്തിലൂടെ സസ്യങ്ങളുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വരുന്ന ഓക്സിജൻ ജലത്തിൻ്റെ വിഘടന ഫലമായി ഉണ്ടാകുന്നതാണ്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നു. നമ്മൾ ഒരുപാട് വട്ടം ചെയ്തതാണ്. ഏതാണ് ഓപ്ഷൻ വരേണ്ടത്? ഓപ്ഷൻ സി ആണ്. കാരണം പ്രകാശ സംശ്ലേഷണത്തിൽ പുറത്തു വരുന്ന എന്ത് ഓക്സിജൻ നമ്മുടെ എവിടെയാണ് ജലത്തിൻ്റെ വിഘടന ഫലമായിട്ട് ഉണ്ടാവുന്നതാണ്. H2 എച്ച് പ്ലസും ഒ എച്ച് മൈനസും ആയിട്ട് ഉണ്ടാകുമ്പോൾ എന്താണെങ്കിൽ നമ്മുടെ കറി H2-ന്റെ അകത്ത് എച്ച് പ്ലസ് ഒ എച്ച് മൈനസ് ആണെങ്കിൽ ജലത്തിൻ്റെ വിഘടന ഫലമായിട്ട് അല്ലെങ്കിൽ ജലം പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ജലം വിഘടിക്കുന്നത് മൂലം ഉണ്ടാവുന്നതാണ് പുറത്തു വരുന്ന ഓക്സിജൻ്റെ അളവ് പറയുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കി അതിൻ്റെ ബാക്കിയുള്ള കണ്ടസ്റ്റാണ്. എന്താണ് പ്രകാശ സംശ്ലേഷണമുള്ള പഠനങ്ങൾക്ക് നൊബേൽ സമ്മാനം നേടിയ വ്യക്തിയാണ് മെൽവിൻ കാൽവിൻ കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തെ കുറിച്ച് എന്താണ് ഉള്ള പഠനത്തിന് നൊബേൽ സമ്മാനം നേടിയ ശാസ്ത്രജ്ഞനാണ് മെൽവിൻ കാൽവിൻ. നമുക്കറിയാം പ്രകാശ സംശ്ലേഷണം എന്താണ്, സൗരോർജ്ജം സ്വീകരിച്ച സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് വരുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം കേട്ടോ. സൗരോർജ്ജം സ്വീകരിച്ച് സസ്യങ്ങൾ ആഹാരം പാകം ചെയ്യുന്ന പ്രക്രിയയ്ക്ക് വരുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം. നമ്മൾ പഠിച്ചിരുന്നല്ലേ നമ്മുടെ സസ്യങ്ങൾ ഹരിതകങ്ങളുടെ ഓരോ സൂര്യപ്രകാശത്തിൻ്റെ സ്വാധീനത്താല് നമ്മുടെ കാർബൺ ഡയോക്സൈഡും അതുപോലെ തന്നെ എന്താണ് സൂര്യപ്രകാശവും ഹരിതകോട് ചേർന്ന് അവിടെ ഗ്ലൂക്കോസും അതുപോലെ തന്നെ ഓക്സിജനും നമുക്ക് കിട്ടുന്നതെന്ന് പഠിച്ചിരുന്നു അല്ലേ. ആ ഒരു ഇത് കണ്ടെത്തിയത് നമ്മുടെ മെൽവിൻ കാൽവിനാണ്. ഇനിയും അത് തന്നെയാണ് പറയുന്നത്, പ്രകാശ സൗരോർജ്ജം സ്വീകരിച്ച സസ്യങ്ങൾ ആഹാരം നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് നമ്മുടെ പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് പറയുന്നത്. ഇനിയും പ്രകാശ സംശ്ലേഷണയുടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശപോഷികൾ. പ്രകാശ സംശ്ലേഷണയുടെ ആഹാരം നിർമ്മിക്കുന്നത് പ്രകാശപോഷികളാണ്. ഭക്ഷ്യ ശൃംഖലയുടെ ആദ്യ കണികൾ പഠിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഉൽപാദകർ അഥവാ ഹരിത സസ്യങ്ങളാണ് നമ്മുടെ ഭക്ഷ്യ ശൃംഖല അല്ലെങ്കിൽ ഫുഡ് വെബിലെ ആദ്യ കണികളായിട്ട് അറിയപ്പെടുന്നത്. ഫുഡ് വെബിൽ ആദ്യത്തെ ആൾക്കാരാരാണ് നമ്മുടെ ഉൽപാദകർ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ഹരിത സസ്യങ്ങളാണ്. അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, അതായത് സസ്യങ്ങൾ സ്വയമേ ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ അവയെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നുണ്ട്, സ്വപോഷികൾ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതുകൂടി ഓർത്തിരിക്കണം. അവൻ ചോദിച്ചിട്ടുണ്ട് സസ്യങ്ങൾ സ്വയമേ ആഹാരം നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ അവയെ നമ്മൾ സ്വപോഷികൾ എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അതും മറന്നുപോലെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയും പ്രകാശ സംശ്ലേഷണം ഏറ്റവും കൂടിയതുള്ളത് ചുവപ്പ് പ്രകാശത്തിലാണ് കേട്ടോ. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രവർത്തനം ഏറ്റവും കൂടുതലുള്ളത് ചുവപ്പിനാണ്, ഏറ്റവും കുറവുള്ളത് മഞ്ഞ കേട്ടോ. കണ്ണിന് ഏറ്റവും നിറമുള്ള അല്ലെങ്കിൽ കണ്ണിന് ഏറ്റവും രസമുള്ള നിറം എന്ന് പറയുന്നത് മഞ്ഞയാണ്. അപ്പം ആ മഞ്ഞ തന്നെയാണ് എന്ത് ഏറ്റവും കുറവ് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന നിറമെന്ന് പറയുന്നത്. കൂടുതലാണെങ്കിൽ ചുവപ്പാണെന്ന് ഓർത്തിരിക്കണം. ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ട് കിട്ടുന്ന ഉൽപ്പന്നം പഠിച്ചാണ് അന്നജം അല്ലെ. അന്നജമാണ് കിട്ടുന്നത്. അന്നജ നിർമ്മാണ സമയത്ത് സസ്യങ്ങൾ സ്വീകരിക്കുന്ന വാതകം കാർബൺ ഡയോക്സൈഡ്. ഇനി സസ്യങ്ങൾ ശ്വസനത്തിനായിട്ട് ഉപയോഗിക്കുന്ന വാതകം ഓക്സിജൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം പോകാൻ. നമ്മൾ ഓർക്കും കാർബൺ ഡയോക്സൈഡ് സ്വീകരിച്ച് ഓക്സിജനെ വിടുവാണ്. പക്ഷേ എല്ലാ ജീവജാലങ്ങളും എന്താണ് ശ്വസിക്കാനായിട്ട് ഉപയോഗിക്കുന്ന എന്താണ് വാതകം ഓക്സിജൻ തന്നെയാണ് കേട്ടോ. ഈ ഓക്സിജൻ ഉണ്ടാക്കുന്നതും സസ്യങ്ങൾ തന്നെയാണ്. അടുത്തത് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് ക്രമപ്പെടുത്തുന്ന ജീവക വിഭാഗമാണ് ഹരിത സസ്യങ്ങൾ. നമുക്കറിയാം കാർബൺ ഡയോക്സൈഡിനെ സ്വീകരിച്ച് ഓക്സിജനെ പുറത്തു വിടുമ്പോൾ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെ ക്രമപ്പെടുത്തി ജീവജാലങ്ങൾക്ക് വസിക്കുന്ന രീതിയിലുള്ള അളവിലേക്ക് മാറ്റം ചെയ്യുന്നതാണ് ഹരിത സസ്യങ്ങൾ ചെയ്യുന്ന പ്രയോജനം. ഇനിയും സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണ സമയത്ത് പുറത്തു വിടുന്ന ഓക്സിജൻ എന്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ജലത്തിന് കേട്ടോ. നോക്കിയിട്ട് വേണം പോകാൻ. പല ക്വസ്റ്റ്യൻ പേപ്പറിൽ പല ആവർത്തി ചോദിച്ചൊരു ചോദ്യമാണ്, ജലത്തിൻ്റെ വിഘടന ഫലമായിട്ടാണ് എന്തുണ്ടാകുന്നത് നമ്മുടെ നമ്മുടെ ഓക്സിജൻ ഉണ്ടാകുന്നത്. അടുത്തത് സസ്യങ്ങളിൽ നടക്കുന്ന ഏത് പ്രക്രിയയാണ് അന്തരീക്ഷത്തിൽ കാർബൺ ഡയോക്സൈഡിൻ്റെ അളവ് നിയന്ത്രിക്കുന്നത് പ്രകാശ സംശ്ലേഷണം. അന്തരീക്ഷത്തിലുള്ള അത് മുമ്പേ പറഞ്ഞ ക്വസ്റ്റ്യൻ തന്നെ ഒന്നുകൂടി പറയുന്നേ ഉള്ളൂ, കാർബൺ ഡയോക്സൈഡിൻ്റെ അളവിനെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യുന്നത്
സപ്രകാശ സംശ്ലേഷം എന്ന് പറഞ്ഞാൽ പ്രോസസ്സിലൂടെയാണ്. ഇനി സസ്യങ്ങളിലെ പ്രകാശ സംശ്ലേഷണം ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ എന്തൊക്കെയാണ്? കാർബൺ ഡയോക്സൈഡ്, ധാതു ലവണങ്ങളും ജലവും. കേട്ടോ, നമ്മുടെ പ്രകാശ സംശ്ലേഷണം ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ നമുക്കറിയാം, കാർബൺ ഡയോക്സൈഡ് ആവശ്യമാണ്, ധാതു ലവണങ്ങൾ ആവശ്യമാണ്, അതുപോലെ തന്നെ ജലവും ആവശ്യമാണ്. ഇനി പച്ച നിറം നൽകുന്നത് ഹരിതകമാണ്. നമുക്കറിയാം, നമ്മൾ പഠിച്ചില്ലേ മസാലയൊക്കെ വെച്ച് അതിനകത്ത് നമ്മൾ പഠിച്ചായിരുന്നു, എല്ലാ സസ്യങ്ങളിലും പച്ച നിറവുണ്ട്, അതിൽ ഹരിതകത്തിൻ്റെ കണ്ടൻറ്റാണ് കൂടുതലുള്ളത്. അതിലില്ലാത്ത കണ്ടൻറ്റുകളാണ് നമ്മൾ പഠിച്ച നമ്മുടെ ആന്തോസയനിൻ, അതുപോലെ തന്നെ മസാലയൊക്കെ വെച്ചാൽ അല്ലെ, മഞ്ഞയാണെങ്കിൽ സാന്തോഫിൽ, ഓറഞ്ച് ആണെങ്കിൽ കരോട്ടിൻ, അതുപോലെ തന്നെ ചുവപ്പാണെങ്കിൽ ആന്തോസയനിൻ, അതൊക്കെ ഓർത്തിരിക്കണം. അടുത്തത് പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഭാഗം ഹരിതകണം. ഹരിതകണത്തിലാണ് പ്രകാശ സംശ്ലേഷണം നടക്കുന്നത്. ഈ സസ്യങ്ങളുടെ ഇലകളിൽ വാതക വിനിമയം നടക്കുന്ന ചെറിയ സുഷിരങ്ങൾ, സ്റ്റൊമാറ്റ അല്ലെങ്കിൽ ആസ്യ രസം രന്ധം എന്ന് നമ്മൾ പഠിച്ചായിരുന്നു. സ്റ്റൊമാറ്റ എന്ന് പറഞ്ഞ് ചെറിയ ചെറിയ ഹോളുകളുണ്ട്, അതിലൂടെയാണ് സസ്യങ്ങളിൽ എന്ത് നടക്കുന്നത്? വാതക വിനിമയം നടക്കുന്നത്. ഇനി ഹരിതകണത്തിലെ ദ്രാവക ഭാഗം സ്ട്രോമ, ഹരിതകണത്തിലെ ദ്രാവക ഭാഗമായിട്ട് അറിയപ്പെടുന്നത് സ്ട്രോമയാണ്. അതുപോലെ തന്നെ സ്ഥിര സഞ്ചികളുടെ അടുക്ക് എന്നറിയപ്പെടുന്നത് ഗാനയാണ്. ഓർത്തിരിക്കണം, ഹരിതകണങ്ങളിലെ സ്ഥിര സഞ്ചികളുടെ അടുക്ക് എന്നറിയപ്പെടുന്നത് ഗാനയാണ്. ഇനി ദ്രാവക ഭാഗമാണെങ്കിൽ അത് സ്ട്രോമയാണ്. രണ്ടും ഒരുമിച്ച് പറയുന്നതാണ് ഗാനയും സ്ട്രോമയും. ആ ഗാനയാണ് സ്ഥിര സഞ്ചികളുടെ അടുക്ക് എന്നറിയപ്പെടുന്നത്. സ്ട്രോമയാണെങ്കിൽ അതിലുള്ള ദ്രാവക ഭാഗം ലിക്വിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പേരാണ് സ്ട്രോമ. ഇനി സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിവുള്ള വർണ്ണങ്ങൾ കാണപ്പെടുന്നത് ഗാനയിലാണ്. ഹരിതകം എ, ഹരിതകം ബി, കരോട്ടിൻ, സാന്തോഫിൽ, നമ്മുടെ കണ്ട സസ്യങ്ങളുടെ നിറങ്ങളല്ലാവ. സൂര്യപ്രകാശത്തെ ആകിരണം ചെയ്യാൻ കഴിയുന്ന വർണ്ണങ്ങൾ കാണപ്പെടുന്നത് ഗാനയിലാണ്. നമ്മൾ മുമ്പ് പഠിച്ച ഓരോ ആന്തോസയനിൻ, അതുപോലെ തന്നെ കരോട്ടിൻ, അതുപോലെ തന്നെ ഇതെല്ലാം ഹരിതകം, ഇതെല്ലാം കാണപ്പെടുന്നത് എവിടെയാണ്? നമ്മുടെ ഗാനയിലാണ് ഈ വർണ്ണങ്ങളെല്ലാം കാണപ്പെടുന്നത്. അടുത്തത് പ്രകാശ സംശ്ലേഷണത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം ഹരിതകമേയാണ്. കേട്ടോ, നമ്മുടെ ഹരിതകമേയാണ്, ഇത് ചോദിച്ചിട്ടുണ്ട്, നേരിട്ട് പങ്കെടുക്കുന്ന വർണ്ണകം ഹരിതകമേയാണ്, നേരിട്ട് പങ്കെടുക്കുന്നത്. ഈ നേരിട്ട് പങ്കെടുക്കുന്നതിനെ സഹായിക്കാനായിട്ട് ഉള്ളവയാണ് ഹരിതകം ബിയും കരോട്ടിനും സാന്തോഫിനും ആന്തോസയനും. കേട്ടോ, ഓർത്തിരിക്കണം, നേരിട്ട് പങ്കെടുക്കാൻ കഴിയുന്ന വർണ്ണകം അല്ലെങ്കിൽ നിറമാണ് ഹരിതകം എ, അത് ഡയറക്റ്റായിട്ട് പങ്കെടുക്കും. ബാക്കിയുള്ളവരെല്ലാം ഏതൊക്കെയാണ്? നമ്മുടെ ഹരിതകം ബി ഉണ്ട്, കരോട്ടിനുണ്ട്, സാന്തോഫിനുണ്ട്, ആന്തോസയനുണ്ട്, ഇവരെല്ലാം അതിനെ സഹായക വർണ്ണങ്ങൾ ആയിട്ട് അറിയപ്പെടുന്നു. കേട്ടോ, അതായത് നേരിട്ട് പങ്കെടുക്കത്തില്ല, അവയെ സഹായിക്കാൻ മാത്രം നൽകും. ഇനി സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം എന്തിൻ്റെ ഉൽപ്പന്നമായിട്ട് ഉണ്ടാകുന്നതാണ്? അതുവഴി ഉൽപ്പന്നമാണ് നമ്മുടെ ഗ്ലൂക്കോസ്. നമുക്കറിയാം, സസ്യങ്ങൾ നിർമ്മിക്കുന്ന ആഹാരം പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഉൽപ്പന്നം എന്താണ്? ഗ്ലൂക്കോസ്, C6H12O6 ആയിട്ടുള്ള ഗ്ലൂക്കോസ് ആയിട്ടാണ് അത് മാറപ്പെട്ടത്. പിന്നീട് ഈ ഗ്ലൂക്കോസ് എന്നായിട്ട് മാറും, അന്നജമായിട്ട് മാറും. കേട്ടോ, ഓർത്തിരിക്കണം, പിന്നീട് ഈ ഗ്ലൂക്കോസ് അന്നജമായിട്ട് മാറിയാണ് സ്റ്റോർ ചെയ്യുന്നത്. ഈ അന്നജമായിട്ട് മാറുന്നതാണ് നമ്മൾ എന്താണ് ഈ കഴിക്കാൻ ഉപയോഗിക്കുന്ന പാട്ടായിട്ടും അല്ലെങ്കിൽ നമ്മുടെ സസ്യങ്ങളിലുള്ള തണ്ടുകളുടെയും അതുപോലെ തന്നെ കപ്പയിലൊക്കെ ആണെങ്കിൽ അടിയിലുള്ള കിഴങ്ങിലൊക്കെ ആയിട്ട് എന്ത് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്ക് നമുക്ക് എന്താണ് കണ്ടൻറ്റുകൾ തരുന്നത്. അപ്പോൾ ഓർത്തിരിക്കണം, ആ ഗ്ലൂക്കോസിനെ അന്നജമായിട്ട് മാറ്റും. അന്നജമാണ് നമ്മൾ കഴിക്കാനായിട്ടുള്ള ഭക്ഷ്യയോഗ്യമായിട്ടുള്ള സാധനങ്ങളായിട്ട് നമ്മൾ സസ്യങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനിയും പകൽ സമയത്ത് പുറത്തു വരുന്ന വാതകം ഏതാണ്? ഓക്സിജൻ ആണ്. രാത്രി കാലങ്ങളിൽ പുറത്തു വരുന്നത് കാർബൺ ഡയോക്സൈഡ് ആണ്. ഇവിടെ നിന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കാം, പകൽ സമയത്ത് വീടുകളിൽ നമ്മൾ സസ്യങ്ങൾ എന്താണ് സോറി രാത്രി സമയങ്ങളിൽ കിടപ്പുറികളിൽ നിന്ന് സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കരുത് എന്ന് പറയുന്നതിന് കാരണം എന്താണ്? രാത്രി കാലങ്ങളിൽ സസ്യങ്ങളിൽ നിന്ന് പുറത്തു വരുന്നത് എന്താണ്? കാർബൺ ഡയോക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ കാർബൺ ഡയോക്സൈഡ് നമ്മൾ ശ്വസിച്ചാൽ ശ്വാസം മുട്ടലോ പോലുള്ള രോഗങ്ങൾ നമുക്കുണ്ടാവും, മരണത്തിന് വരെ ഇടയാകാം. അതുകൊണ്ട് തന്നെ നമ്മുടെ എന്ത് ചെയ്യല്, സസ്യങ്ങൾ നമ്മുടെ കിടപ്പുറികളൊന്നും വെച്ച് പിടിപ്പിക്കരുത്. ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ പ്രകാശഘട്ടം നടക്കുന്ന ഹരിതകണത്തിൻ്റെ ഭാഗം ഗ്രാനയാണ്. കേട്ടോ, നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൽ നടക്കുന്ന പ്രകാശഘട്ടം നടക്കുന്ന ഹരിതകണത്തിൻ്റെ ഭാഗം ഗാന തന്നെയാണ്. ഈ ഗാന തന്നെയാണ് നമ്മുടെ ഹരിതകണത്തിലെ സ്ഥിര സഞ്ചികളുടെ അടുക്ക് എന്നറിയപ്പെടുന്നതും ഗാന തന്നെയാണ്. കേട്ടോ, ഇനിയും പ്രകാശ സംശ്ലേഷണ ഇരുണ്ട ഘട്ടം അറിയപ്പെടുന്നത് സ്ട്രോമയിലാണ്. പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം അറിയപ്പെടുന്നത് സ്ട്രോമയിലാണ്. ഇരുണ്ട ഘട്ടം സ്ട്രോമ, പ്രകാശഘട്ടം ഗാന. കേട്ടോ, ഓർത്തിരിക്കണം, തിരിഞ്ഞു പോലെ നമ്മുടെ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഇരുണ്ട ഘട്ടം സ്ട്രോമയിലാണ്, അതുപോലെ തന്നെ പ്രകാശഘട്ടം നടക്കുന്നത് ഗാനയിലാണ്.
അടുത്തത് ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയും ചെയ്യുന്ന സംശ്ലേഷണ ഘട്ടമാണ് പ്രകാശഘട്ടം. ഉണ്ടാവും. എന്താണ് പ്രകാശഘട്ടം എന്ന് പറയുന്നുണ്ട്, ഗാനിൽ നടക്കുന്നതാണ് പ്രകാശഘട്ടം എന്ന് പറഞ്ഞു. എന്താണത്? ജലം വിഘടിക്കും. ആ ജലം വിഘടിച്ച് ഓക്സിജൻ പുറന്തള്ളപ്പെടുകയും ഹൈഡ്രജൻ സ്ട്രോമയിൽ എത്തുകയും ചെയ്യപ്പെടുന്ന സംശ്ലേഷണ ഘട്ടത്തിന് പറയുന്ന പേരാണ് പ്രകാശഘട്ടം. ഇനി പ്രകാശം ആവശ്യമായിട്ടുള്ള ഘട്ടം, പ്രകാശഘട്ടം വാക്കിൽ തന്നെയുണ്ട്. അവിടെ പ്രകാശം അല്ലെങ്കിൽ സൂര്യപ്രകാശം, സൺലൈറ്റ് അവിടെ ആവശ്യമാണ്. ഇനി പ്രകാശം ഉപയോഗിക്കാത്ത പ്രകാശ സംശ്ലേഷണ ഘട്ടമാണ് ഇരുണ്ട ഘട്ടം. രാത്രി കാലങ്ങളിൽ നടക്കുന്നതാണ് ഇരുണ്ട ഘട്ടം. അതുകൊണ്ട് തന്നെ പ്രകാശ സംശ്ലേഷണം, പ്രകാശം ഉപയോഗിക്കാതെ പ്രകാശ സംശ്ലേഷണം നടത്തുന്ന ഘട്ടത്തിന് പറഞ്ഞ പേരാണ് ഇരുണ്ട ഘട്ടം. ഇനി പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഏത് ഘട്ടത്തിൽ വെച്ചാണ് ATPയിലെ ഊർജ്ജം ഉപയോഗിച്ച് ഹൈഡ്രജനെ CO2 കൂട്ടിച്ചേർത്ത് ഗ്ലൂക്കോസ് നിർമ്മിക്കപ്പെടുന്നത്? ഇരുണ്ട ഘട്ടത്തിൽ വെച്ചാണ് ഗ്ലൂക്കോസിൻ്റെ നിർമ്മിതി നടക്കപ്പെടുന്നത്. ഇനി ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന ചാക്രിക പ്രവർത്തനങ്ങൾ കണ്ടെത്തിയത് മെൽവിൻ കാൽവിൻ്റെ ശാസ്ത്രജ്ഞനാണ്. അതിനാൽ ഇതിനെ കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നു. നമ്മുടെ മെൽവിൻ കാൽവിനാണ് എന്ത് കണ്ടെത്തിയത്? നമ്മുടെ ഇരുണ്ട ഘട്ടത്തിൽ വെച്ച് കാർബൺ ഡയോക്സൈഡിനെ, അല്ലെങ്കിൽ ഇരുണ്ട ഘട്ടത്തിൽ നടക്കുന്ന കാർബൺ ഡയോക്സൈഡിനെ വേർതിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് ഹൈഡ്രജനുമായിട്ട് പ്രവർത്തിച്ച് നമ്മുടെ എന്താണ് ഗ്ലൂക്കോസ് നിർമ്മിക്കുന്നുവെന്ന് കണ്ടെത്തി. അതുകൊണ്ട് തന്നെ ഇതിനെ കാൽവിൻ സൈക്കിൾ അല്ലെങ്കിൽ കാൽവിൻ ചക്രം എന്നറിയപ്പെടുന്നുണ്ട്. ഇനി ഭൂമിയിലെ എല്ലാ ഉൽപ്പാദകരും സൂര്യപ്രകാശം ആശ്രയിക്കുന്നവരില്ല. കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയകൾ ഇതിന് ഉദാഹരണമാണ്. നോക്കിയിട്ട് വേണം പോകാൻ. നമുക്കറിയാം ഭൂമിയിലുള്ള എല്ലാ ഉൽപ്പാദകരും അല്ലെങ്കിൽ എല്ലാ പ്രൊഡ്യൂസേഴ്സും നമുക്ക് സൂര്യപ്രകാശത്തെ ആശ്രയിക്കുന്നവരാണെന്ന് പഠിച്ചിരിക്കുന്നത് അല്ലേ? പക്ഷേ അല്ല. അതിൽ കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ കേട്ടോ, സൾഫർ ബാക്ടീരിയ ഇതിന് ഉദാഹരണമാണ്. സൂര്യപ്രകാശം അവയ്ക്ക് ആവശ്യമില്ല. ഇനി രാസ സംയുക്തങ്ങളെ വിഘടിച്ചാണ് സൾഫർ ബാക്ടീരിയ ഊർജ്ജം ഉത്പാദിപ്പിക്കുന്നത്. ഈ പ്രക്രിയയാണ് രാസ സംശ്ലേഷണം. കേട്ടോ, ഓർത്തിരിക്കണം. ഇവർക്ക് പ്രകാശം ആവശ്യമില്ല, പകരം എങ്ങനെയാണ് നമ്മുടെ രാസ സംയുക്തങ്ങളെ വിഘടിപ്പിച്ചാണ് സൾഫർ ബാക്ടീരിയകൾ എന്ത് ചെയ്യുന്നത്, ഉൽപ്പാദിപ്പിക്കുന്നത്, ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ എനർജി ഉൽപ്പാദിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് പറയുന്ന പേരാണ് രാസ സംശ്ലേഷണമായിട്ട് ജീവിക്കുന്ന വ്യക്തികൾ. കേട്ടോ, നമ്മൾ പഠിച്ചതിനകത്ത് എപ്പോഴും നമ്മൾ പഠിക്കുന്ന അല്ലേ, എല്ലാത്തിനും പ്രകാശം ആവശ്യപ്പെട്ട് നമുക്കാണെങ്കിൽ പോലും ജീവിക്കുവാനായിട്ട് പ്രകാശം, സൂര്യപ്രകാശം എന്താണ് മസ്റ്റാണ്, അല്ലെങ്കിൽ നമുക്ക് നിർബന്ധമാണ് അല്ലേ. അതിൽ നിർബന്ധമില്ലാത്ത രണ്ട് ഒരു ബാക്ടീരിയ ഉണ്ട്, അതാണ് സൾഫർ ബാക്ടീരിയ. അത് കരയിലും കടലിലും കാണപ്പെടുന്നതാണ് സൾഫർ ബാക്ടീരിയ. ഇത് രാസസംയുക്തങ്ങളെ വിടുപ്പിച്ച് സൾഫർ ബാക്ടീരിയ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നു. ഇതിന് പറയുന്ന പേര് രാസസംയുക്തങ്ങളുണ്ട്. ഈ ബാക്ടീരിയയുടെ പേര് ഓർത്ത് വെക്കണം, സൾഫർ ബാക്ടീരിയ. കേട്ടോ, കരയിലും കടലിലുമുള്ള സൾഫർ ബാക്ടീരിയ സൂര്യപ്രകാശത്തെ ആശ്രയിക്കാതെ തന്നെ ഉൽപ്പാദനം നടത്തുന്ന ആൾക്കാരാണെന്ന് ഓർത്തിരിക്കണം, മറന്നു പോകരുത്. കേട്ടോ, ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ ഇവിടെ കണ്ടോ, പ്രകാശ സംശ്ലേഷണം ഇരുണ്ട ഘട്ടം നടക്കുന്നത് ഗാനയിലാണ്, തെറ്റാണ്. ഇരുണ്ട ഘട്ടം നടക്കുന്നത് എവിടെയാണ്? നമ്മുടെ സ്ട്രോമയിലാണെന്ന് പഠിച്ചു. ഇനി വന്യജം ഗ്ലൂക്കോസ് രൂപത്തിൽ ശരീരത്തിലെത്തി സസ്യ വിവിധ ഭാഗത്തേക്ക് എത്തിച്ചേരുന്നു, ആ പോയിന്റ് തെറ്റാണ്. അടുത്തത് ഹരിതകമേ, ഹരിതകമ്പി, കരോട്ടിൻ എന്നിവ പ്രകാശ സംശ്ലേഷണം നേരിട്ട് പങ്കെടുക്കുന്നു, തെറ്റാണ്. ഹരിതകമേ മാത്രമേ നേരിട്ട് പങ്കെടുക്കുന്നുള്ളൂ, ഹരിതകമ്പിയും കരോട്ടിനും അതുപോലെ തന്നെ നമ്മുടെ ആന്തോസയനും എല്ലാവരും സഹായക വർണ്ണങ്ങൾ അല്ലെങ്കിൽ സഹായകമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്നത്, സഹായ വർണ്ണങ്ങളാണെന്ന് അറിയപ്പെടുന്നു. ഹരിതകം ബി ഹരോട്ടിനും അതുപോലെ തന്നെ സാന്തോഫിലും ഒക്കെ സഹായകമാണ്. സോ ഈ പോയിന്റ് എല്ലാം തെറ്റാണ് കേട്ടോ. അപ്പോൾ സ്റ്റേറ്റ്മെൻറ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ പോയിന്റും കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പഠിക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ജീവികളെ 5 കിണ്ടമായിട്ട് വർഗീകരിച്ച ശാസ്ത്രജ്ഞൻ കഴിഞ്ഞ വട്ടം ചോദിച്ചതാണ്. ഏതാണ് നമ്മുടെ ആരാ? റോബർട്ട് എച്ച് വിറ്റാക്കർ. വിറ്റാക്കറാണ് നമ്മുടെ ജീവികളെ 5 കിണ്ടമായിട്ട് വർഗീകരിച്ചത്. നമ്മുടെ കിണ്ടം മൊനീറ, പ്രൊട്ടിസ്റ്റ, അതുപോലെ തന്നെ ഫംഗെ, പ്ലാന്റ്, അന്യൂമീലിയ, ഇങ്ങനെയാണ് റോബർട്ട് എച്ച് വിറ്റാക്കർ തൻ്റെ 5 കിണ്ടം ക്ലാസിഫിക്കേഷൻ മുമ്പോട്ട് കൊണ്ടുവന്നു. 5 കിണ്ടം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് നമ്മുടെ വിറ്റാക്കറാണ്. ഇനി ജീവികളെ തരംതിരിച്ച് സമാനതകളുടെയും വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ തരംതിരിക്കുകയും ശാസ്ത്രീയമായി പേര് നൽകുകയും ചെയ്യുന്ന ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം, അഥവാ ടാക്സോണമി എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയും. ഇനി ലളിത ഘടനയുള്ളവയിൽ നിന്നും സങ്കീർണ ഘടനയുള്ള ജീവികൾ രൂപപ്പെടുന്ന പരിണാമഘട്ടങ്ങൾ വിശദീകരിക്കാൻ സഹായകരമായ തെളിവുകൾ നമ്മുടെ ശാസ്ത്രശാഖയാണ് വർഗീകരണ ശാസ്ത്രം. എങ്ങനെയാണ് അവ വർഗീകരിച്ചു വന്നത് എന്ന് നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ ജീവികളുടെ ലളിത ഘടനയുള്ളവയും അതുപോലെ തന്നെ എന്താണ് നമ്മുടെ സങ്കീർണ ഘടനയുള്ള ജീവികളെ നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ശ്രമിച്ചു, പരിണാമഘട്ടങ്ങൾ എങ്ങനെയാണ് അവർ വന്നത് എന്ന് പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സിദ്ധാന്തമാണ് നമ്മുടെ വർഗീകരണ ശാസ്ത്രം അല്ലെങ്കിൽ ടാക്സോണമി എന്ന് പറയുന്നത്. ഇനി സസ്യ ജന്തുജാലങ്ങളെ തിരിച്ചറിഞ്ഞ് വർഗീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ശാസ്ത്രീയ സൂചകങ്ങളാണ് നമ്മുടെ ടാക്സോണമിക്കൽ കീകൾ അല്ലെങ്കിൽ ടാക്സോണമിക്കൽ
കീ അല്ലെങ്കിൽ ചാർട്ട് എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. ഇവയൊക്കെ ഏതൊക്കെയാണ് സസ്യങ്ങൾ, ഏതൊക്കെയാണ് ജന്തുക്കൾ, ഏതൊക്കെയാണ് കുമിളകൾ, ഏതൊക്കെയാണ് ബാക്ടീരിയകൾ എന്നൊക്കെ തിരിച്ചറിഞ്ഞ് അറിയാൻ സാധിക്കുന്നതാണ് ടാക്സോണമിക്കൽ കീകൾ എന്ന് പറഞ്ഞ പേര് അറിയപ്പെടുന്നത്. ഇനി ജീവികളെ ചുവന്ന രക്താണുക്കൾ ഉള്ളവ അല്ലാത്തവ എന്ന് തരംതിരിച്ചത് അരിസ്റ്റോട്ടിലാണ്. നമ്മൾ പഠിച്ചതാണ് അരിസ്റ്റോട്ടിലാണ് ജീവികൾക്ക് ചുവന്ന രക്തമുള്ളവ അല്ലാത്തവ എന്ന് തിരിച്ചത് തരംതിരിച്ചത് ചോദിച്ചിട്ടുണ്ട്, ഓർത്തിരിക്കണം. ഇനിയും സസ്യവശുക്കളെ സസ്യങ്ങളെ ഏകവർഷികൾ, ദ്വിവർഷികൾ, ബഹുവർഷികൾ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫാസ്റ്റസ് ആണ്. ഓർത്തിരിക്കണം, തിയോഫാസ്റ്റസ് ആണ് സസ്യങ്ങളെ ഏകവർഷികളായിട്ടുള്ളവ, ബഹുവർഷികളായിട്ടുള്ളവ, ദ്വിവർഷികളായിട്ടുള്ളവ എന്നിങ്ങനെ തരംതിരിച്ചത് തിയോഫാസ്റ്റസ് ആണ്. ഇനി സസ്യങ്ങൾ സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫാസ്റ്റസ് തന്നെയാണ്. സസ്യശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് തിയോഫാസ്റ്റസ് തന്നെയാണ്. സ്പീഷീസ് എന്ന പദം ആദ്യം ഉപയോഗിച്ചത് ആരാണ്? ജോൺ ഡ്രേ. കേട്ടോ, ഇതെല്ലാം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. സ്പീഷീസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ജോൺ ഡ്രേ. ഇനി ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേഴ്സ്. കേട്ടോ, ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ലിനേഴ്സ് ആണ്. ഇനി ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ്? കാളിനേഴ്സ് തന്നെയാണ്. കാളിനേഴ്സ് തന്നെയാണ് നമ്മുടെ ടു കിണ്ടം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത്. ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവ് അദ്ദേഹം തന്നെയാണ്. ജീവികൾക്ക് ശാസ്ത്രീയ നാമം നൽകുന്ന ദിനാമ പദ്ധതി അല്ലെങ്കിൽ രണ്ട് കിണ്ടം ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നതും കാളിനേഴ്സ് തന്നെയാണ്. ഇനി സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുത്പാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണമാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. നമ്മുടെ മനുഷ്യനെല്ലാം അതിനകത്ത് വരുന്നതാണ്. സ്വാഭാവിക ലൈംഗിക പ്രജനനത്തിലൂടെ പ്രത്യുത്പാദന ശേഷിയുള്ള സന്താനങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്ന ജീവികളുടെ ഗണത്തിന് പറയുന്ന പേരാണ് സ്പീഷീസ്. ഈ വർഗീകരണത്തിന്റെ അടിസ്ഥാന തലവും എന്താണ്? ഈ സ്പീഷീസ് തന്നെ. കേട്ടോ, വർഗീകരണത്തിന്റെ ഓരോ അടിസ്ഥാന തലവും സ്പീഷീസ് വെച്ചിട്ടാണ്. ഈ ടേബിൾ പഠിക്കണം. രണ്ട് കിണ്ടം ക്ലാസിഫിക്കേഷൻ കൊണ്ടത് കാളിനേഴ്സ്. കാളിനേഴ്സ് തന്നെയാണ് നമ്മുടെ ജീവികളുടെ ശാസ്ത്രീയ നമ്മൾ നൽകുന്ന ദിനാമ പദ്ധതി ആവിഷ്കരിച്ചത്. പിന്നെ ആധുനിക വർഗീകരണ ശാസ്ത്രത്തിന്റെ പിതാവും കാളിനേഴ്സ് തന്നെയാണ്. ആ കാളിനേഴ്സ് തന്നെയാണ് ടു കിണ്ടം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ദിനാമ പദ്ധതിയുടെ ആവിഷ്കരിച്ചത്. ഇനി മൂന്ന് കിണ്ടം കൊണ്ടുവന്ന ആരാണ്? ഏണസ് ഹെയ്ക്കൽ. കേട്ടോ, ഏണസ് ഹെയ്ക്കലാണ് മൂന്ന് കിണ്ടം കൊണ്ടത്. നാല് കിണ്ടം കൊണ്ടത് എച്ച് എഫ് കോംപ്ലാക്സ്. കേട്ടോ, എച്ച് എഫ് കോംപ്ലാക്സ് ആണ് ഫോർ കിണ്ടം ക്ലാസിഫിക്കേഷൻ കൊണ്ടത്. ആറ് കിണ്ടമാണെങ്കിൽ കാൾ ബൗസ്. കാൾ ബൗസ് ആണ് ആറ് കിണ്ടം കൊണ്ടത്. അഞ്ച് കിണ്ടമാണെങ്കിൽ റോബർട്ട് എഡ്വിച്ചാക്ക. കേട്ടോ, ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ട് കിണ്ടം, മൂന്ന് കിണ്ടം, നാല് കിണ്ടം, അഞ്ച് കിണ്ടം, ആറ് കിണ്ടം. രണ്ട് കിണ്ടമാണെങ്കിൽ കാളിനേഴ്സ്, മൂന്ന് കിണ്ടമാണെങ്കിൽ ഏണസ് ഹെയ്ക്കൽ, നാല് കിണ്ടമാണെങ്കിൽ എച്ച് എഫ് കോംപ്ലാക്ട്, അതുപോലെ തന്നെ അഞ്ച് കിണ്ടമാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ട റോബർട്ട് എഡ്വിറ്റാക്കർ, ഇനി അതുപോലെ തന്നെ ആറ് കിണ്ടമാണെങ്കിൽ കാൾ ബൗസ്. ഈ ആറ് കിണ്ടം വരെ നമുക്ക് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളൂ, ഓർത്തിരിക്കണം. ഇനിയും കാളിനേഴ്സ് നൽകിയ വർഗീകരണ തലങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ അടിസ്ഥാന തല സ്പീഷീസ് തന്നെയാണ്. ഇനി സമാനമായ ജീവികൾ സ്പീഷീസുകൾ ചേർന്നുണ്ടാകുന്നവയെ ജീനസ് എന്ന് വിളിച്ചു. ജീനസുകൾ ചേർന്ന് ഫാമിലി ഉണ്ടാകും, ഫാമിലി ചേർന്ന് ഓർഡർ ഉണ്ടാവും, ഓർഡർ ചേർന്ന് ക്ലാസ് ഉണ്ടാകുന്നു, ബന്ധപ്പെട്ട ക്ലാസ്സുകൾ ചേർന്ന് എന്താണ് നമ്മുടെ ഫൈലം ഉണ്ടാകുന്നു. ഏറ്റവും കൂടുതൽ ജീവികളെ ഉൾക്കൊള്ളുന്ന തലമാണ് ഫൈലം. നമ്മൾ ഓരോ പേര് ഇപ്പം ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ഈ പണ്ട ക്ലാസ്സും അതുപോലെ തന്നെ ഓർഡറും ഫാമിലിയും അതുപോലെ തന്നെ എല്ലാം ചേർന്നാണ് നമ്മൾ പേരിട്ടതെന്ന് നമ്മൾ പഠിച്ചല്ലേ. ഹോമോസാപ്പിയൻസ് അതായത് നമ്മുടെ മനുഷ്യർക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹോമോസാപ്പിയൻസ്. ഇനി കാളിനേഴ്സ് മുന്നോട്ട് വെച്ച വർഗീകരണത്തിൻ്റെ ഉയർന്ന തലം കിണ്ടം. ആറ് കിണ്ടം വർഗീകരണ പദ്ധതി ആവിഷ്കരിച്ചത് കാൾ ബൗസ്. ഒരു വട്ടം ചോദ്യം ഉണ്ടായിരുന്നു അഞ്ച് കിണ്ടവും ആറ് കിണ്ടവും രണ്ട് കിണ്ടവും ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾ അത് ഇതിൽ നോക്കിയിട്ട് വേണം പോകും. കേട്ടോ, മൂന്നും നാലും പഠിച്ചില്ലെങ്കിലും അഞ്ചും ആറും രണ്ടും ഒബ്വിയസ്ലി ഓർത്തിരിക്കണം. അതിനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ആറ് കിണ്ടം വർഗീകരണ പദ്ധതിയിൽ പുതിയതായി കൂട്ടിച്ചേർത്ത വർഗീകരണ തലം ഡൊമെയിൻ. ഡൊമെയിൻ ആണ് പുതിയതായിട്ട് എന്താണ് കൂട്ടിച്ചേർത്തത്. ഇനിയും ആറ് കിണ്ടം വർഗീകരണം അനുസരിച്ച് ഉൾപ്പെടുന്ന ഓർഡർ പ്രമേറ്റ്സ് ആണ്. ആറ് കിണ്ടം വർഗീകരണ രീതി അനുസരിച്ച് മനുഷ്യർ ഉൾപ്പെടുന്ന ഓർഡർ പ്രമേറ്റ്സ് ആണ് അറിയപ്പെടുന്നത്. ഇനി ആറ് കിണ്ടം വർഗീകരണം അനുസരിച്ച് മനുഷ്യർ ഉൾപ്പെടുന്ന ഫാമിലി ഹോമിനിയുടെ ഫാമിലിയിലാണ് മനുഷ്യൻ ഉൾപ്പെടുന്നത്. ആറ് കിണ്ട വർഗീകരണം അനുസരിച്ച് മനുഷ്യൻ ഉൾപ്പെടുന്ന ഡൊമെയിൻ യൂക്കാരിയ. യൂക്കാരിയ ഡൊമെയിനിലാണ് മനുഷ്യൻ ഉൾപ്പെടുത്തുകൊണ്ടിരിക്കുന്നത്. ഓർത്തിരിക്കണം, ഡൊമെയിൻ ഫാമിലി ആണെങ്കിൽ ഹൊമാനിയ, ഫാമിലി ആണെങ്കിൽ ഹൊമിനിയുടെ, ഇനിയും ഡൊമെയിൻ ആണെങ്കിൽ യൂക്കാരിയ, ഓർഡർ ആണെങ്കിൽ പ്രമേറ്റ്സ്. കേട്ടോ, ഓർത്തിരിക്കണം ഈ മൂന്ന് കാര്യങ്ങൾ. ആറ് കിണ്ടം കൊണ്ടുവന്നത് നമ്മുടെ കാൾ ബൗസ് ആണെന്ന് ഓർത്തിരിക്കണം. ഇനി റോബർട്ട് ആൻഡ് വിക്ടർ കൊണ്ടുവന്ന ഫൈവ് കിണ്ടം ക്ലാസിഫിക്കേഷൻ ആൾക്കാരാണ് കിണ്ടം മൊനീറ, കിണ്ടം പ്രോട്ടിസ്റ്റ, കിണ്ടം ഫംഗി, കിണ്ടം പ്ലാന്റ്, കിണ്ടം അനീമിലിയ. മുന്നിറയ്ക്കകത്ത് ബാക്ടീരിയ വരും. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ. ചോദിച്ചിട്ടുണ്ട് ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവി അറിയപ്പെടുന്നത് ബാക്ടീരിയ ആണ്.
ഇനി ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ് അമീബ, കേട്ടോ രണ്ടും ഓർത്തിരിക്കണം. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവിയാണ് ബാക്ടീരിയ, ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ് അമീബ. ഇനി സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ ബഹുകോശ ജീവികളാണ് നമ്മുടെ കുമിളകൾ, അതായത് ഫംഗൈ എന്ന് പറയുന്നത്. ഇനി സ്വപോഷികളും സഞ്ചാരശേഷി ഇല്ലാത്തതുമായ ബഹുകോശ ജീവികളാണ് സസ്യങ്ങൾ, അതായത് സ്വപോഷികളാണ് സ്വയമേ ആഹാരം നിർമ്മിക്കും, സഞ്ചാരശേഷിയില്ല. ഇന്ന് കാണുന്ന മരം നാളെ അവിടെ തന്നെ കാണുന്നുണ്ട്, അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കുന്നത് കാണാൻ സാധിക്കും, കാരണം അതിന് സഞ്ചാരശേഷിയില്ല. അങ്ങനെ സഞ്ചാരശേഷിയില്ലാത്ത ബഹുകോശ ജീവികളാണ് നമ്മുടെ സസ്യങ്ങൾ അറിയപ്പെടുന്നത്. ഇനി പരപോഷികളാണ് സഞ്ചാരശേഷിയുള്ള ബഹുകോശ ജീവികളാണ് ജന്തുക്കൾ, നമ്മളൊക്കെ അതിനകത്ത് അല്ലേ. ആ വലിയൊരു ആശ്രയം ജീവിക്കുന്ന പോലെ തന്നെ നമുക്ക് സഞ്ചാര സ്വാതന്ത്ര്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരിടത്തേക്ക് പോകുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ പരപോഷികളാണ് സഞ്ചാരശേഷിയുള്ള ബഹുകോശ ജീവികളാണ് നമ്മുടെ ജന്തുക്കൾ. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. ഇതാണ് റോബർട്ട് ലിറ്റാക്കറുടെ വർഗീകരണ ശാസ്ത്രത്തിൽ വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. 2021 ലസ്സതന്ത്രത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് ആർക്കാണ്? 2021 കിട്ടിയത് ബെഞ്ചമിൻ ലിസ്റ്റിനും ഡേവിഡ് മക്മില്ലറിനുമാണ്. ഓപ്ഷൻ എയിലുള്ള ആൾക്കാർക്കാണ് 2021 കിട്ടിയത്. നമ്മളോട് എന്നാണ് 21 കാര്യം ചോദിക്കത്തില്ല, 2023 ആർക്ക് കിട്ടി, അല്ലെങ്കിൽ നൊബേൽ സമ്മാനം ആർക്ക് കിട്ടിയെന്ന് ഓർത്തിരിക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്, എല്ലാ ടോപ്പിക്കിൽ നിന്നും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സയൻസിനാണേലും മാത്സിനാണേലും അതുപോലെ തന്നെ മലയാളത്തിനാണെങ്കിലും ഇംഗ്ലീഷിനാണെങ്കിലും എവിടെ നിന്ന് വേണമെങ്കിൽ ചോദിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. നമ്മുടെ നൊബേൽ ജേതാക്കൾ പഠിക്കണമെന്ന് പറഞ്ഞാണ്, ഓർത്തിരിക്കണം. നോക്കിയാൽ 2021 നൊബേൽ നേതാക്കൾ സാമ്പത്തിക ശാസ്ത്രമാണെങ്കിൽ ക്ലോഡിയ ഗോൾഡിനാണ്, സമാധാനത്തിനാണെങ്കിൽ നർഗീസ് മൊഹബദ്ദിയാണ്, സൈക്കോളജി ഫോർ മെഡിസിൻ വൈദ്യശാസ്ത്രത്തിനാണെങ്കിൽ കാറ്റലിൻ കാരിക്കോ ഡ്യൂ ബേസ്മാൻ രണ്ട് പേർക്കുണ്ട്. സാഹിത്യ നൊബേൽ കിട്ടിയത് യോൻ ഫോർസെ. രസതന്ത്രത്തിനാണെങ്കിൽ മൗഗി ബാവേണ്ടി, ലൂയി ബ്രസ്, അലക്സി എക്കിമോ, കേട്ടോ ഓർത്തിരിക്കണം. ഇവരുടെ പേരുകളെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്രാവശ്യം ചോദിക്കുന്ന ഒരു ചോദ്യം ഇതിൽ നിന്ന് ആയിരിക്കട്ടെ. 2023 കഴിഞ്ഞ കൊല്ലം നടന്ന നമ്മുടെ നൊബേൽ സമ്മാനത്തിനായിരിക്കും ചോദ്യം വരുന്നത്. ഇനി ഊർജ്ജ തന്ത്രത്തിനാണെങ്കിൽ പിയർ അഗസ്റ്റീനി, ഫെഡറൻ ക്രോസ്, ആൻ ലൂയിൽ, കേട്ടോ മൂന്ന് പേര് വെച്ചുണ്ട്. രസതന്ത്രത്തിന്, ഊർജ്ജ തന്ത്രത്തിന്, ഫിസിക്സിനും അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കെമിസ്ട്രിക്കും മൂന്ന് പേര് വെച്ചുണ്ട്. ആ ആൾക്കാരുടെ പേരുകൾ ഓർത്തിരിക്കണം, മറന്നു പോകരുത് കേട്ടോ. ഓർത്തിരിക്കണം വൈദ്യശാസ്ത്രം, ഭൗതിക ശാസ്ത്രം, രസതന്ത്രം, അതുപോലെ തന്നെ സാഹിത്യം, സമാധാനം, സാമ്പത്തിക ശാസ്ത്രം, എല്ലായിടത്തും ഉള്ള നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തികളെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനിയും വൃക്കയിൽ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? നമുക്കറിയാം വൃക്കയിലാണെങ്കിൽ ADH ആണ് നമ്മുടെ വൃക്കയിൽ നമ്മുടെ ജലത്തിൻ്റെ പുനരാഗീകരണത്തിന് സഹായിക്കുന്ന ഹോർമോൺ ADH ആണ്. മറന്നുപോലെ ADH കേട്ടോ. ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്ന അവയവ വ്യവസ്ഥയാണ് അന്തർസാവി വ്യവസ്ഥ. അന്തർസാവി ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധിപ്പിക്കുന്ന രോഗങ്ങളെയും കുറിച്ചുള്ള പഠന ശാഖയാണ് എൻഡ്രോക്രൈനോളജി കേട്ടോ. എൻഡ്രോക്രൈനോളജി ആണ് നമ്മുടെ അന്തസ്സാകത്തുള്ള അന്തസ്സാവി ഗ്രന്ഥങ്ങളെയും ഗ്രന്ഥികളെയും ഹോർമോണുകളെയും അവയുമായി ബന്ധപ്പെട്ട രോഗങ്ങളെയും കുറിച്ചുള്ള പഠന ശാഖയ്ക്ക് പറഞ്ഞ പേരാണ് എൻഡ്രോക്രൈനോളജി. എൻഡ്രോക്രൈനോളജി പിതാവ് എന്നറിയപ്പെടുന്നത് ടി അഡിസൺ ആണ് കേട്ടോ. ടി അഡിസൺ ആണ് എൻഡ്രോക്രൈനോളജിയുടെ പിതാവായിട്ട് അറിയപ്പെടുന്നത്. ഇനിയും അന്തർസ്രാവി ഗ്രന്ഥിയുടെ സ്രവങ്ങൾ ഹോർമോണുകൾ എന്നറിയപ്പെടുന്നു. ഹോർമോണുകൾ മനുഷ്യരിലെ രാസ സന്ദേശവാഹ് എന്നറിയപ്പെടുന്നു. ഹോർമോണുകളാണ് നമ്മുടെ മനുഷ്യരിലെ രാസ സന്ദേശവാഹ് എന്നറിയപ്പെടുന്നത്. ഹോർമോൺ എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായി ഉദ്ദേശിച്ചത് ഇ എച്ച് സ്റ്റാൾലിൻ ആണ് ഹോർമോൺ എന്ന് പറഞ്ഞ വാക്ക് ആദ്യമായി ഉപയോഗിച്ചത്. ഏറ്റവും ആദ്യം കണ്ടുപിടിക്കുന്ന ഹോർമോൺ സൈക്രീൻ ആണ് കേട്ടോ. സെക്രട്ടറിനാണ് ഏറ്റവും ആദ്യം കണ്ടുപിടിച്ച ഹോർമോൺ അറിയപ്പെടുന്നത്. പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തസ്രാവി ഗ്രന്ഥികളുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുകയും ഹോർമോണുകളെ ട്രോപ്പിക് ഹോർമോണിൽ നിന്നും പറയുന്നു. ഓർത്തിരിക്കണം പിറ്റ്യൂട്ടറി ഗ്രന്ഥി എന്താണെന്ന് നമുക്കറിയില്ല. എന്താണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി? നമ്മുടെ വാസോപ്രസിൻ അതുപോലെ തന്നെ ഓക്സിടോക്സിൻ എന്നീ ഹോർമോണുകളൊക്കെ സംഭരിക്കുന്നത് ഈ പറഞ്ഞ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലാണ്. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയുടെ മുൻതളം മറ്റ് അന്തർസ്രാവി പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുകയും ഹോർമോണുകളെ ട്രോപ്പിക് ഹോർമോണിൽ നിന്നും പറയുന്നവയാണ്. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് TSH കേട്ടോ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് TSH. ഇതിൻ്റെ ഓപ്ഷനിലുള്ള TSH ആണ് നമ്മൾ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്നത്. അത് ഇല്ലാത്തവർക്കാണ് ഈ തൈറോയ്ഡ് പോലുള്ള നമുക്കറിയില്ലേ ഈ നമ്മുടെ
കഴുത്തിന് താഴെയായിട്ട് അല്ലേ നമ്മുടെ പെടലിയിൽ ഒരു മുഴ പോലെ വരും അല്ലേ. അത് ഈ പറഞ്ഞ ടി എസ് എച്ചിൻ്റെ അഭാവം മൂലം അല്ലെങ്കിൽ കുറവ് മൂലമാണെന്ന് ഓർത്തിരിക്കണം. അത് ആ ഒരു ഹോർമോണിൻ്റെ കുറവ് മൂലമാണ് കൊച്ചുപ്രായത്തിൽ കണ്ടുപിടിച്ച് അത് പെട്ടെന്ന് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാണെങ്കിൽ അത് കണ്ടുപിടിക്കാനായിട്ട് പാടായിരിക്കും. ഇനിയും അഡ്രിനൽ ഗ്രന്ഥിയുടെ കോർട്ടക്സിൻ്റെ പ്രവർത്തനത്തെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ എ സി ടി എച്ച് അഡ്രിനോ കോർട്ടിക്കോ ട്രോപ്പിക് ഹോർമോൺ എന്ന് പറയും. ഇനി മനുഷ്യരിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥി ചോദിച്ചിട്ടുള്ളതാണ് തൈറോയ്ഡ് ഗ്രന്ഥി കേട്ടോ. മനുഷ്യരിലെ ഏറ്റവും വലിയ അന്തസ്രാവി ഗ്രന്ഥിയാണ് അറിയപ്പെടുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയാണ്. ഏറ്റവും ചെറുത് പീയൂഷ് നമ്മുടെ പീയൂഷ് ഗ്രന്ഥി അല്ലെങ്കിൽ പീനിയർ ഗ്രന്ഥി എന്നും പരാമർശിക്കുന്നുണ്ട്. ഓർത്തിരിക്കണം, ഏറ്റവും വലുതാണെങ്കിൽ തൈറോയ്ഡ് ഗ്രന്ഥിയാണ്, ഏറ്റവും ചെറുതാണെങ്കിൽ ഏതാണ് നമ്മുടെ പീയൂഷ ഗ്രന്ഥിയാണ് ഏറ്റവും ചെറുത് കേട്ടോ. ആ കാര്യങ്ങൾ ഓർത്തിരിക്കണം. പിന്നെ ഇവിടെ പറയും ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. തലച്ചോറിൻ്റെ അടിസ്ഥാന ഭാഗത്തായി പ്രവർത്തിക്കുന്ന സോറി പയർവത്തിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന ഗ്രന്ഥിയാണ് പീയൂഷ് ഗ്രന്ഥി. ഇനി കഴുത്തിൽ സ്വനപേടകത്തിന് തൊട്ട് താഴെയായി സ്ഥിതി ചെയ്യുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ്. മുമ്പേ പറഞ്ഞാണ് തൈറോയിഡ് രോഗം വരിക എന്ന് പറഞ്ഞാണ്. അപ്പോൾ കഴുത്തിൻ്റെ സ്വനപേടകം നമ്മുടെ സ്വരം വരുന്നതിന് താഴെയായിട്ട് കാണപ്പെടുന്ന അന്തസ്രാവി ഗ്രന്ഥിയാണ് തൈറോയിഡ് ഗ്രന്ഥി. പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളിൽ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഉത്തേജിപ്പിക്കുന്ന ഹോർമോണാണ് GTH ഗൊണാൾഡോ ടോപ്പിക് ഹോർമോണാണ്. നമ്മുടെ പുരുഷന്മാരിൽ വൃഷണങ്ങളുടെ പ്രവർത്തനത്തെയും സ്ത്രീകളുടെ അണ്ഡാശയത്തിൻ്റെ പ്രവർത്തനത്തെയും ഉത്തേജിപ്പിക്കുന്ന ഹോർമോൺ DTH ആണ്. ഇനി മുലപ്പാൽ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ കേട്ടോ. ഒരു വട്ടം ചോദിച്ചിട്ടുണ്ട് മുലപ്പാൽ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ പ്രൊലാക്റ്റിൻ ആണ്. നമ്മുടെ കുട്ടികൾക്ക് എന്താണ് നമ്മൾ പറയില്ലേ പ്രൊലാക്റ്റിൻ കണ്ടൻറ്റ് കുറഞ്ഞുകൊണ്ടാണ് അമ്മമാരിൽ എന്താണ് പാലിൻ്റെ അളവ് കുറയുന്നതെന്ന് പറയും. അതിനുവേണ്ടിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് നമ്മൾ ഡോക്ടർമാർ നിർദ്ദേശിക്കാറുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം മുലപ്പാൽ ഉത്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഹോർമോണാണ് പ്രൊലാക്റ്റിൻ ഹോർമോൺ. ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ എന്നീ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്ന ശരീരഭാഗം ഹൈപ്പോതലാമസ് ആണ്. ഓക്സിറ്റോസിൻ അതുപോലെ തന്നെ വാസോപ്രസിൻ എന്നീ പോഷക എന്നീ ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത്. ഇനി വാസോപ്രസിൻ, ഓക്സിറ്റോസിൻ എന്നീ ഹോർമോണുകൾ സംഭരിക്കുന്നത് പീയൂഷ് ഗ്രന്ഥിയുടെ പിന്തളത്തിലാണ്. ഗർഭാശയ ഭിത്തിയുടെ മിനുസപേശികളെ സംഗമിപ്പിച്ച് പ്രസവം സുഗമമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. അതായത് നമ്മുടെ ഗർഭാശയ ഭിത്തിയുടെ മിനുസ പേശികളെ സംയോജിപ്പിച്ച് പ്രസവം സുഖകരമാക്കുന്ന ഹോർമോണാണ് ഓക്സിറ്റോസിൻ. ഇനി അടുത്തത് വൃക്കയിൽ ജലത്തിൻ്റെ പുനരാകിരണത്തിന് സഹായിക്കുന്ന ADH ഹോർമോണിൻ്റെ പൂർണ്ണരൂപമാണ് ആൻറ്റിഡൈ യൂട്രിക് ഹോർമോൺ. നമ്മൾ മുമ്പേ ADH എന്ന് കണ്ടു. ADHൻ്റെ ഫുൾഫോമാണ് ആൻറ്റിഡൈ യൂട്രിക് ഹോർമോൺ എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത്. ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. രക്തത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ വാസോപ്രസിൻ ആണ്. രക്തത്തിലുള്ള ജലത്തിൻ്റെ അളവ് ക്രമീകരിച്ച് വരുന്നത് നമ്മുടെ വാസോപ്രസിൻ തന്നെയാണെന്ന് ഓർത്തിരിക്കണം. മറന്നുപോലെ ഇത്തരം കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എക്സൈറ്റീവ് കൺസർവേഷൻ ഉൾപ്പെടാത്തത് ഏതാണ്? എക്സൈറ്റീവ് കൺസർവേഷൻ നമുക്കറിയാം എന്താണ്, ഇൻസൈറ്റീവ് കൺസർവേഷൻ അതുപോലെ തന്നെ എക്സൈറ്റീവ് കൺസർവേഷൻ ഉണ്ട്. ഇൻസൈറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്, ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ നമ്മൾ സംരക്ഷിക്കുന്ന പറഞ്ഞ പേരാണ് ഇൻസൈറ്റീവ് കൺസർവേഷൻ. എക്സൈറ്റീവ് എന്ന് പറഞ്ഞാലോ ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന പറഞ്ഞ പേരാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഇൻസൈറ്റീവ് കൺസർവേഷൻ എന്ന് പറയുന്നത്. അപ്പം ഇതിലെ ഉൾപ്പെടാത്തത് അല്ലെങ്കിൽ എക്സൈറ്റീവ് കൺസർവേഷൻ ആയിട്ടുള്ള നമ്മുടെ ജീവികളെ അവരുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിയിൽ പെടാത്തത് ഏതാണ് വെച്ചിരിക്കുന്നത്, ബൊട്ടാണിക്കൽ ഗാർഡൻ ആണോ അതോ ജീൻ പാർക്ക് ആണോ സുവോളജിക്കൽ ഗാർഡൻ ആണോ നാഷണൽ പാർക്കാണോ? നമുക്കറിയാം നാഷണൽ പാർക്കാണ് എന്തിലുള്ളത്, എക്സൈറ്റീവ് കൺസർവേഷനിൽ ഉൾപ്പെടാത്തത്. അത് പിന്നെ എന്താണ് നമ്മുടെ ഇൻസൈറ്റീവ് കൺസർവേഷനിൽ പെടുന്നതാണ് കേട്ടോ. ഓർത്തിരിക്കണം നാഷണൽ പാർക്കുകൾ ഇൻസൈറ്റീവ് കൺസർവേഷൻ ഉദാഹരണമാണ്, ഒരിക്കലും അത് എക്സൈറ്റീവ് കൺസർവേഷൻ ഉദാഹരണം അല്ലെന്ന് ഓർത്തിരിക്കട്ടോ. നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്, നോക്കി ജീവജാലങ്ങളെ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയിൽ തന്നെ സംരക്ഷിക്കപ്പെടുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് ഇൻസൈറ്റീവ് കൺസർവേഷൻ. ഇനിയും ജീവജാലങ്ങൾ അവയുടെ സ്വാഭാവിക ആവാസ വ്യവസ്ഥയ്ക്ക് പുറത്ത് സംരക്ഷിക്കുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് എക്സൈറ്റീവ് കൺസർവേഷൻ. അതിന് ഉദാഹരണമാണ് സുവോളജിക്കൽ ഗാർഡൻ, ബൊട്ടാണിക്കൽ ഗാർഡൻ, ജീൻ ബാങ്കുകൾ. ഇനി ഇൻസൈറ്റീവ് കൺസർവേഷൻ ഉദാഹരണമാണ് വന്യജീവി സങ്കേതങ്ങൾ, നാഷണൽ പാർക്കുകൾ, കമ്മ്യൂണിറ്റി റിസർവ്ഡ് ഫോറസ്റ്റുകൾ. ഇനി ആവാസ വ്യവസ്ഥകളെ പരിരക്ഷിച്ചുകൊണ്ട് വന്യജീവികളുടെ വംശനാശം തടയാനായി പ്രഖ്യാപിച്ച വനമേഖലയാണ് വന്യജീവി സങ്കേതങ്ങൾ. ഇനി വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ് നമ്മുടെ പേപ്പാറ, പെരിയാർ, വയനാട്. വന്യജീവി സങ്കേതങ്ങൾക്ക് ഉദാഹരണമാണ് പേപ്പാറ, അതുപോലെ തന്നെ പെരിയാർ, അതുപോലെ തന്നെ വയനാട്. ഇനി വന്യജീവി സംരക്ഷണത്തോടൊപ്പം ഒരു മേഖലയിലെ ചരിത്ര സ്മാരകങ്ങൾ, പ്രകൃതി വിഭവങ്ങൾ, ഭൗമ സവിശേഷതകൾ എന്നിവ കൂടി സംരക്ഷിക്കുന്നതിനായി രൂപീകരിക്കപ്പെട്ടവയാണ് നമ്മുടെ നാഷണൽ പാർക്കുകൾ. നാഷണൽ പാർക്കുകൾ ഉദാഹരണമാണ് നമ്മളൊരു കോഡ് പഠിച്ചിരുന്നല്ലേ,
ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മതിയാക്കി ആ നമ്മുടെ സൈലന്റ് ആയി എന്ന് പറഞ്ഞാൽ അല്ലേ, അപ്പോൾ ഓർത്തിരിക്കണം, ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മതിയാക്കി സൈലന്റ് ആയി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാഷണൽ പാർക്കുകൾ എല്ലാം അതിൻ്റെ അകത്ത് വരും. ഇരവികുളം വരും, അതുപോലെ തന്നെ ആനമുടി ചോല വരും, പിന്നെ പാമ്പാടും പാറ വരും, പിന്നെ എന്ത് വരും, നമ്മുടെ പെരിയാർ വരും. ഇതെല്ലാം നമ്മുടെ എന്താണ് ഈ നാഷണൽ പാർക്കിന് ഉദാഹരണമാണ്. ഇരവികുളം, സൈലന്റ് വാലി, ആനമുടി, മതികെട്ടാൻചോല, പാമ്പാടും പാറ, ഇതെല്ലാം എന്താണ് നമ്മുടെ നാഷണൽ പാർക്കുകൾക്ക് ഉദാഹരണമാണ്. ഓർത്തിരിക്കേണ്ട കോഡ്, ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മതിയാക്കി നമ്മുടെ സൈലന്റ് ആയി എന്ന് പറഞ്ഞാൽ നാഷണൽ പാർക്കുകളാണ്. ഓർത്തിരിക്കണം, ഇരവികുളമുണ്ട്, സൈലന്റ് വാലിയുണ്ട്, അതുപോലെ തന്നെ പാമ്പാടും ചോലയുണ്ട്, മതികെട്ടാൻചോലയുണ്ട്, സൈലന്റ് വാലിയുണ്ട്, ആനമുടി ചോലയുണ്ട് കേട്ടോ. ഇതാണ് ആനയും പാമ്പും പെരിയാറിലെ ഇരതേടൽ മടിയാക്കി സൈലന്റ് ആയി എന്ന് പറഞ്ഞാൽ അതിനകത്ത് നമ്മുടെ എന്ത് വരും, നാഷണൽ പാർക്കുകളെല്ലാം തന്നെ വരും. ഇനിയും പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശങ്ങളാണ് കമ്മ്യൂണിറ്റി റിസർവ്. കൊല്ലത്തുണ്ടെന്ന് നമ്മൾ കണ്ടു. ഇനി കമ്മ്യൂണിറ്റി റിസർവിന് ഉദാഹരണമാണ് കടലുണ്ടി കമ്മ്യൂണിറ്റി റിസർവ് സെൻറ്റർ. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ജന്തുക്കളെ പ്രത്യേകതരമായി പാർപ്പിച്ച് പരിപാലിക്കുകയും വംശ വർധനവിന് വേണ്ട സാഹചര്യങ്ങൾ ഒഴിക്കുകയും ചെയ്യുന്ന സംരക്ഷണ കേന്ദ്രങ്ങളാണ് സുവോളജിക്കൽ ഗാർഡൻ എന്ന് പറഞ്ഞ പേരിൽ അറിയപ്പെടുന്നത്. കേരളത്തിലെ സുവോളജിക്കൽ ഗാർഡൻ തിരുവനന്തപുരത്തും തൃശ്ശൂരുമുണ്ട്. ഇനി വൈവിധ്യമാർന്ന സ്പീഷികളിൽപ്പെട്ട അപൂർവ ഇനം സസ്യങ്ങളുടെ സംരക്ഷിക്കുന്ന വിശാലമായിട്ടുള്ള ഗവേഷണ കേന്ദ്രമാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ ഉദാഹരണമാണ് തിരുവനന്തപുരം പാലോട് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോഴിക്കോട് ഒളവണ്ണയിലെ മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ. അതുപോലെ തന്നെ വിത്തുകൾ, ബീജങ്ങൾ മുതലായവ ശേഖരിക്കുകയും ദീർഘകാലത്തേക്ക് സംരക്ഷിക്കാനുള്ള സംവിധാനത്തോടു കൂടിയ കേന്ദ്രങ്ങളാണ് ജീൻ ബാങ്കുകൾ. ഇനി ജീൻ ബാങ്കിൽ ഉദാഹരണമാണ് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോളജിക്കൽ ടെക്നോളജി, ബയോളജിക്കൽ ടെക്നോളജി ആയിട്ട് അറിയപ്പെടും കേട്ടോ. ജീൻ ബാങ്കിന് ഉദാഹരണമാണ് രാജീവ് ഗാന്ധി ടെക്നോളജി ഫോർ സോറി രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോ ടെക്നോളജിയാണ് നമ്മുടെ ജീൻ ബാങ്കിന് ഉദാഹരണം. ഇതിൽ നിന്ന് എന്നാണുള്ള ഒരു ചോദ്യം എപ്പോഴും എവിടുന്നേലും ഒക്കെ ചോദിച്ചു തന്നിട്ടുണ്ട്. സോർത്തിക്കുന്ന നാഷണൽ പാർക്കുകൾ എന്താണെന്നും അതുപോലെ ഇൻസൈറ്റീവ് കൺസർവേഷൻ ഉൾപ്പെടുന്ന എന്താണെന്നും എക്സൈറ്റീവ് കൺസർവേഷൻ ഉൾപ്പെടുന്ന എന്താണെന്നും അതുപോലെ തന്നെ അതിൻ്റെ ഉദാഹരണങ്ങൾ എന്താണെന്നും വന്യജീവി സങ്കേതങ്ങൾ എവിടെയാണെന്നും ഇനി ബൊട്ടാണിക്കൽ ഗാർഡൻ എന്താണെന്നും ജീൻ ബാങ്കുകൾ എന്താണെന്നും കേരളത്തിൽ അത് എവിടെയൊക്കെ ഉണ്ട് എന്നും ഇനി കമ്മ്യൂണിറ്റി റിസർവ് ഫോറസ്റ്റ് എന്താണെന്നും കേരളത്തിൽ അത് എവിടെയാണുള്ളതെന്നും കടലുണ്ടിയിലാണുള്ളത് എവിടെയാണെന്നും ഓർത്തിരിക്കണം. പേരുകളൊന്നും മറന്നു പോകരുത് കേട്ടോ, തിരിഞ്ഞും മറിഞ്ഞും പോകാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഇത് റിവൈസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, ഇനി ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വൈകുന്നേരം ഡിസ്കസ് ചെയ്യാം. രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ കൂടി ഉള്ളൂ. ഓക്കെ, മൂന്നാല് ക്വസ്റ്റ്യൻ കൂടി ഉള്ളത് നമുക്ക് വൈകുന്നേരം ഡിസ്കസ് ചെയ്യാം. അതിന് കൂട്ടി നമുക്ക് സോഷ്യൽ സയൻസ് കൂടി സ്റ്റാർട്ടപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. ഇന്നലെ ഇത്ത ക്വസ്റ്റിൻ്റെ ആൻസർ കണ്ടുപിടിക്കാത്തവരുണ്ടെങ്കിൽ കണ്ടുപിടിക്കണം. കുറേ പേരൊക്കെ അയച്ചു കേട്ടോ, സന്തോഷം. അതിൻ്റെ ആൻസർ കീ അയച്ചു തന്നായിരുന്നു. അതിൽ കിട്ടാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആൻസർ കീ നോക്കി പഠിക്കണം. മാർക്ക് 127 ടോപ്പ് നിൽക്കുന്നത് കേട്ടോ. കുറവുള്ളവരുണ്ട്, അവരുടെ പറഞ്ഞിട്ടുണ്ട്, എഴുതി പഠിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇന്ത്യയിലുള്ള കണ്ടൻറ്റുകൾ, കൂടുതലായിട്ടുള്ള കണ്ടൻറ്റ് വരുന്നത് പ്രത്യേകിച്ച് വായിച്ച് പഠിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. യെസ്, താങ്ക് യു.